Makes the difference between a two believers is their prayer life. ഒരു പ്രാർത്ഥനാ ജീവിതമാണ് രണ്ട് വ്യക്തികളെ വ്യത്യാസമാക്കുന്നത്. യേശു കർത്താവിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് വളരെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ഇന്ന് ലോകത്തിൽ ആർക്കും പ്രാർത്ഥിക്കാൻ സമയമില്ല. എവരിബഡി ഈസ് ബിസി. ഭക്ഷണം കഴിക്കാൻ സമയമുണ്ട്, സിനിമയ്ക്ക് പോകാൻ സമയമുണ്ട്, ടി വി കാണാൻ സമയമുണ്ട്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്, ഷോപ്പിംഗ് മാളിൽ പോകാൻ സമയമുണ്ട്. ബട്ട് നോ വൺ ഹാസ് ടൈം ഫോർ പ്രെയർ. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകാത്തത്? വ്യക്തി ജീവിതത്തിൽ വിജയം വേണമോ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കമ്പ്യൂട്ടർ ബൂം ഉള്ള ലോകമാണ്. അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത്? അമേരിക്കയിൽ കമ്പ്യൂട്ടേഴ്സിന് ഓഫീസിൽ ആവശ്യമുള്ളപ്പോൾ അവർ ഇന്ത്യയിൽ നിന്ന് എന്തായാലും പറയണേ, ഇന്ത്യയിൽ നിന്ന് അവർ സബ് ഓഫീസ് വെച്ചിട്ട് വർക്ക് നടത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇപ്പം എല്ലാ സംഗതിയും ബാക്ക് ഓഫീസിൽ നടക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റും. ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ പ്രവർത്തിച്ചോളും. അതുപോലെ തന്നെ ഇപ്പം പ്രാർത്ഥനയും നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫോൺ ചെയ്ത് 10 പേരോട് പറയും, കേട്ടോ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ. തന്നെത്താൻ പ്രാർത്ഥിക്കത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത്. ഇന്ന് ബാക്കിയുള്ളവരുടെ പേരിൽ എല്ലാ സംഗതിയും ഏൽപ്പിക്കുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനയും ഇന്ന് ആർക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്? ബാക്കിയുള്ളവർക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മാറാൻ ഇന്ന് രാത്രി ദൈവം ഇടയാക്കും മാറാകട്ടെ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ ഇന്ന് രാത്രി ദൈവം ഇടയാക്കും മാറാകട്ടെ. രോഗത്തോടെ ആരെങ്കിലും ഇന്ന് വചനം കേൾക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ സൗഖ്യം ദൈവം തരുമാറാകട്ടെ. ദുഃഖത്തോടെ ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ദുഃഖത്തെ മാറ്റുമാറാകട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. അവന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദമുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന ശരിയാകാത്തത്. യേശുവിനോട് ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിച്ചു. കർത്താവ് എത്ര പ്രാർത്ഥന പഠിപ്പിച്ചു? ഒരൊറ്റ പ്രാർത്ഥന. ഇന്ന് ആദ്യം വീണ്ടും ചിന്തിക്കാൻ പോകുന്ന ആ പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ പ്രാർത്ഥനയാണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥന, കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന, യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ളൊരു പ്രാർത്ഥന, പരീക്ഷയ്ക്ക് മുമ്പുള്ളൊരു പ്രാർത്ഥന, അങ്ങനെ 8-10 പ്രാർത്ഥനയൊന്നും പഠിപ്പിച്ചില്ല. ഒരൊറ്റ പ്രാർത്ഥന. അപ്പം ചില വിചാരം ഈ പ്രാർത്ഥന ആവർത്തിച്ച് പഠിപ്പിച്ചാൽ, കർത്താവിൻ്റെ പ്രാർത്ഥന വീണ്ടും വീണ്ടും ചൊല്ലിയാൽ അത് മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. വെൻ ജീസസ് ടോട്ട് ദ ലോർഡ്സ് പ്രേയർ, ഹിറ്റ് ഈസ് എ മോഡൽ ഓഫ് എ പ്രേയർ. ഒരു പ്രാർത്ഥനയുടെ മോഡലാണ് അത്. ഏത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും ആ മോഡലിൽ വേണം പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തൊരു ദൈവപൈതലിൻ്റെ ജീവിതം എപ്പോഴും തകർച്ചയാണ്. ഞാൻ പലരോടും പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പറയും. പലരും പറയും, വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. ചിലരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റ് അവർ പ്രാർത്ഥിക്കുള്ളൂ, പ്രാർത്ഥിക്കാൻ അവർക്ക് പറ്റുന്നില്ല. മണിക്കൂറുകൾ ദൈവസ്ഥാനത്തിൽ ഇരിക്കുന്നു. ഇന്ന് നമ്മൾ കേട്ടില്ലേ, 6 മണിക്കൂർ വരെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു, ദൈവസ്ഥാനത്തിൽ ഇരിക്കാൻ പറ്റുന്നു. അത് വലിയൊരു സംഗതിയാണ്. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിച്ചേ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കാൻ പഠിക്കണം? ലോർഡ്, ഐ വോണ്ട് ടു ലേൺ ടു പ്രേ. എ പ്രേയർ ഓഫ് റിയൽ ആൻസർ. ഉത്തരത്തെ അടിച്ച് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന ഇന്നുകൊണ്ട് അവസാനിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ദൈവം ഉത്തരം തരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതി മാറിക്കഴിയുമ്പോൾ ദൈവം ഉത്തരം തരാൻ പോവുകയാണ്. പലരുടെയും പ്രാർത്ഥനയുടെ എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് പോലാണ്. അത് താ ഇത് താ 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 എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അങ്ങനെ ഒരു പ്രാർത്ഥന ദൈവരാജ്യത്തിൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഷോപ്പിംഗ് ലിസ്റ്റ് അല്ല. യുവർ പ്രേയർ ഇസ് നോട്ട് എ ഷോപ്പിംഗ് ലിസ്റ്റ്. ഞാൻ പറയുന്ന സ്വർഗരാജ്യത്തിലെ തെണ്ടികൾ എന്നാണ്. താ 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 എപ്പോൾ പറഞ്ഞാലും താ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക.
അങ്ങനെ ഒരു ടീം നമ്മുടെ ചർച്ചിൽ ഇല്ലാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ പറയേണ്ട കാര്യമില്ല, ദൈവം കേട്ടിട്ടുണ്ട്. പിന്നെ അത് പറയാനൊരു ചെറിയ അവസരമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം എപ്പോഴാണെന്ന്. പക്ഷെ എങ്ങനെയാണ് പ്രാർത്ഥന തുടങ്ങുന്നത്? പ്രാർത്ഥനയുടെ ആദ്യത്തെ പ്രധാന ഏറ്റവും വലിയ വിഷയം അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവർ ഫാദർ ഇൻ ഹെവൻ. ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവം നിന്റെ പിതാവാണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പില്ലാന്ന് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ബി മേക്ക് ഷുവർ ദാറ്റ് യു ആർ ദ ചൈൽഡ് ഓഫ് ദ ഫാദർ ഇൻ ഹെവൻ. ഹല്ലേലൂയ. ചിലക്ക് ഉറപ്പുണ്ട്, എന്നാലും ഒരു സംശയം ഞാൻ പറഞ്ഞാൽ കേൾക്കുവോ ദൈവം? എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഞാൻ കുറെ നാളായി പ്രാർത്ഥിക്കുന്നു, ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. എന്റെ അടുക്ക പലരും ഫോൺ ചെയ്ത് പറയും, ഞാൻ കുറെ നാളായി പ്രാർത്ഥിക്കുന്നു, ഇതുവരെ എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല. വൈ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നീ പ്രാർത്ഥിക്കാൻ പഠിക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചതുപോലെ അല്ല, നീ ഒരു പ്രാർത്ഥനാ വീരനായി മാറുവാൻ പോവുകയാണ്. ഇന്ന് രാത്രി ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തുകയാണ്, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവ് നമ്മളെ പോലെ സമസ്വഭാവക്കാരനായിരുന്നു. അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ദൈവം ഉടനെ തീ കൊണ്ട് ഉത്തരം നൽകി. ഒരു ദിവസം മുഴുവനും ബാലിന്റെ ശുശ്രൂഷക്കാരൻ അവൻ മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് തീ ഇറങ്ങിയില്ല. ഏലിയാവ് സുഖമായിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഏലിയാവ് എന്ത് ചെയ്തു? ആദ്യം യാഗപീഠം പണിതു കറക്റ്റായിട്ട്. ബിഫോർ പ്രെയർ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ബിൽഡ് ദ തിങ് പ്രോപ്പർലി. പ്രൈസ് ദ ലോർഡ്. You can read this portion from 1 Kings. One Rajakanmarude 16 thottu nokki kaniyal you can get this portion what I am speaking now. Eliyava sherikku yagapeedam padudu pramana prakaram. Annitte endu cheyidu? Vellam olichu. Annitte devathinte albhutham maatram aanennu ariyathakkavannam avada muluvan vellathal nirachu. Niracha shesham ellam pramana prakaram cheyidechu oru cheriya prarthana. Velliya prarthana onnalla. Valare cheriya oru prarthana. ആ പ്രാർത്ഥനയുടെ പുറത്ത് ദൈവം ഉത്തരം കൊടുത്തു. നിങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവത്തെ നിങ്ങൾ ഒരു പ്രാവശ്യം അപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിന്റെ പുറത്ത് ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. തകർന്നിരിക്കുന്ന ചില കുടുംബജീവിതങ്ങളെ ദൈവം പണിയാൻ പോവുകയാണ്. ചില സാമ്പത്തിക അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം തരാൻ പോവുകയാണ്. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന മാറുമ്പോൾ ദൈവത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിന്റെ ഉള്ളിൽ ഇറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ. Just now we heard the testimony in our house itself. Now we are able to receive the power from heaven. We don't have to come every Sunday to receive it, but in our family prayer we get the power. How many of us can testify, enda kudumbathil njan prarthikkumbol njangada kudumbathilulla kunjungalkku deiva shakti olugunnundu? Njan prarthikkumbol deshathinte porathu deiva shakti olugunnundu. Eliyavu nammale pole samasvabhavakkaranayirunnu, avan prarthichu deivam swargathil nu mazhai ayachu. Praise the Lord. ഏലിയാവ് നമ്മളെ പോലെ സഭസ്വഭാവക്കാരനായിരുന്നു, അവൻ പ്രാർത്ഥിച്ചു, ദൈവം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് തീയും മഴയും ഇറക്കാൻ കഴിവുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള മഴയും തീയും സ്വർഗത്തിൽ നിറക്കുന്ന ദൈവം ഉണ്ട് എന്ന് മറക്കരുത്. പ്രാർത്ഥനയുടെ രീതി മാറിയാൽ മാത്രം മതി. പ്രൈസ് ദ ലോർഡ്. ആദ്യമായിട്ട് നീയും ദൈവവും തമ്മിലുള്ള ബന്ധം ശരിയാകണം. അവർ ഫാദർ ഇൻ ഹെവൻ. ആ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ അപ്പച്ചന്റെ നോട്ടം നിന്നോടായിരിക്കണം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ എന്റെ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ അങ്ങനെ വിളിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ, നമ്മുടെ പിള്ളേരൊക്കെ വന്നേച്ച് പപ്പ എന്ന് വിളിക്കുന്ന കേൾക്കുമ്പം അപ്പച്ചൻ അപ്പന്മാരായിരിക്കുന്നവർക്ക് അറിയാം എന്ത് രസം അത് കേൾക്കാന്നറിയാം. രണ്ടു ദിവസം അത് കേട്ടില്ലെങ്കിൽ വിഷമാണ്. അമ്മയ്ക്കറിയാം മമ്മ മമ്മി എന്നൊക്കെ വിളിക്കുമ്പോൾ എന്താ എക്സൈറ്റ്മെന്റ്. എന്നാൽ എൻ്റെ ഒരു പേഷ്യന്റ് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് എന്നെ അമ്മയെന്നൊന്ന് വിളിക്കാൻ കാത്തിരിക്കുക, സംസാരിക്കുന്നില്ല കുട്ടി, അതാ പ്രശ്നം. ഒരു പ്രാവശ്യമെങ്കിലും ഡോക്ടറെ ഈ കുട്ടി എന്നെ അമ്മയെന്നൊന്ന് വിളിച്ചാൽ മതി, പിന്നെ ഒരു കുഴപ്പമില്ല. അതിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവൻ്റെ നാവിൻ്റെ അറ്റം ഒന്ന് നോക്കിയാൽ നാവിന് നീളം കുറഞ്ഞിട്ടാണോ അവൻ സംസാരിക്കാത്തത്. ചില പറഞ്ഞ് നാവ് വളഞ്ഞിരിക്കുകയാണ്, നമ്മൾ നാവിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ അവൻ എന്നെ അമ്മയെന്ന് വിളിക്കാത്തത്? ഈ അമ്മ കാത്തിരിക്കുകയാണ്, ഒരു വേറെ ഒന്നും സംസാരിക്കണ്ട, അമ്മയെന്ന് വിളിച്ചാൽ മതി. സ്വർഗത്തിലെ അപ്പച്ചൻ എല്ലാ ദിവസവും കാത്തിരിക്കുകയാണ്, സ്വർഗസ്ഥനായ എന്റെ പിതാവ് എന്ന് വിളിക്കുന്ന എത്ര പേരുണ്ട്?
Hallelujah. It is an honor and privilege to call the Heavenly Father as your Father, as my Father. Hallelujah. Hallelujah. അപ്പച്ച എന്ന് വിളിക്കുമ്പോൾ നോക്കുന്ന ഒരു കണ്ണ് സ്വർഗത്തിലുണ്ട്. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നില്ല. സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, ഈ രണ്ടാമത്തെ വിഷയം, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹാലോവഡ് ബി ദൈ നെയിം. എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ. എന്റെ ഭവനത്തിൽ അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ലെറ്റ് ദൈ നെയിം ബി പവർഫുൾ ഇൻ മൈ ലൈഫ്. ലെറ്റ് ദൈ നെയിം ബി മീനിങ് ഫുൾ ഇൻ മൈ ലൈഫ്. ലെറ്റ് ദൈ നെയിം മീ എവറിത്തിങ് ഇൻ മൈ ലൈഫ്. ഐ ലിവ് ബൈ ഹിസ് നെയിം. ഐ വാക്ക് ഇൻ ഹിസ് നെയിം. ഓൾ ദറ്റ് ഐ ഡു ഇസ് ഇൻ ഹിസ് നെയിം. ഞാൻ എന്തിനാ ജീവിക്കുന്നത്? യേശുവിന്റെ നാമത്തിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അങ്ങനെ അങ്ങയുടെ നാമം എൻ്റെ ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ നാമം വൃഥാവ് എടുക്കരുത് എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ സത്യം ദൈവത്തിൻ്റെ പേരിൽ സത്യം ഇടരുത്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച് വളരെ വളരെ വിലയുണ്ട്. ദൈവം ആരാണെന്ന് പഴയ നിയമത്തിൽ ആദ്യം വെളിപ്പെടുത്തിയത് എവിടാണെന്നറിയാമോ? ഹല്ലേലൂയാ. ഗോഡ് റിവീൽഡ് ഹിസ് നെയിം ഫോർ ദ ഫസ്റ്റ് ടൈം വേർ? എനിബഡി നോസ്? ദൈവം മോശയോടാണ് ആദ്യമായി വെളിപ്പെടുത്തുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം, മോശ ദൈവത്തോട് ചോദിക്കുന്നു, ഞാൻ ഫറവോന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ആരാണ് എന്നെ അയച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ പേര് എന്ത് പറയണം? അപ്പം ദൈവം പറഞ്ഞു കൊടുത്ത പേരെന്താണ്? ഞാനാകുന്നവൻ ഞാനാകുന്നു. അതാണ് ദൈവത്തിന്റെ പേരിന്റെ മഹിമ. ഐ ആം ദാറ്റ് ഐ ആം. നീ ദൈവത്തിന്റെ പേര് ചിന്തിക്കുമ്പോൾ ദൈവം ഒരിക്കലും വാക്കുമാറാത്തവനാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു. ദൈവം നിന്നെ വിളിച്ച് അന്ത്യം വരെയും നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അന്ത്യം വരെയും നടത്തും. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തെ നോക്കാമെന്ന് പറഞ്ഞ ദൈവം നോക്കിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്നൊരു വാക്ക് പറഞ്ഞേച്ച് നാളെ മാറുന്ന ദൈവമല്ല ദൈവം. ഇതുവരെയും അവന്റെ വാക്ക് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് തിരുവചനത്തിലെ വാക്തത്വങ്ങൾ കൊണ്ട് കോവൂര് ജീവിക്കുന്നത്. ഐ ലിവ് ബൈ ദ പ്രോമിസസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ വാക്തത്വം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതിനെനിക്ക് ഒത്തിരി കഥകൾ പറയാൻ സാധിക്കും. ഒരു കഥ ഞാൻ എനിക്ക് എപ്പോഴും ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ച് ഡൽഹിയിൽ താമസിക്കുന്ന സമയത്ത് രാവിലെ അതിന്റെ മുമ്പിൽ കൂടെ ബസ്സേ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ലോർഡ് ഗിവ് മീ എ സീറ്റ് ഇൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹല്ലേലൂയാ. എന്നിട്ട് ഞാൻ പറഞ്ഞു, സങ്കീർത്തനം 37 എഴുതിയിട്ടുണ്ട്, നീ യഹോവയെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ, എന്റെ രസം നിന്നിലായതുകൊണ്ട് യു വിൽ നോട്ട് ചേഞ്ച് മൈ യുവർ വേർഡ്. യു കാനോട്ട് ചേഞ്ച് യുവർ വേർഡ്. യു ഹാവ് ടു ഗിവ് മീ എ പ്ലേസ്. ഞാൻ വളരെ വേഗം പറയട്ടെ, 5 ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുപോയി ബയോഡേറ്റ കൊടുത്തു. അവിടുത്തെ HOD ഡോക്ടർ ബാനർജി സെഡ്, നോ വി ഹാവ് നോ ഓപ്ഷൻ, നോ എൻട്രൻസ് എക്സാം നൗ. There is no option of taking anyone now. ഇപ്പൊ ആരെ എടുക്കാൻ ചാൻസ് ഇല്ല. മിലിറ്ററി സ്പോൺസേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാൻ പറ്റുള്ളൂ. വി കെ നോട്ട് ടേക്ക് എനിബഡി ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഐ സെഡ് നോ സർ, ഐ വോണ്ട് ടു വർക്ക് വിത്ത് യു. ഐ വോണ്ട് ടു ഡു ന്യൂറോ സർജറി. ഐ ഫിനിഷ് MS ഫ്രം CMC ലുധിയാന. ഐ ഹാവ് ഗോട്ട് വെരി ഗുഡ് റിസൾട്ട്സ്. ഈ സെഡ് നോ നോ നോ, നത്തിങ് വി കെ നോട്ട് ഡു എനിങ്. വി കെ നോട്ട് ഹെൽപ്പ് യു. നെക്സ്റ്റ് ടൈം യു റൈറ്റ് ദ എക്സാം ആൻഡ് കം ആൻഡ് ദെൻ വി വിൽ സി. ഐ സെഡ് സർ, കെൻ ഐ ലീവ് മൈ ബയോഡേറ്റ വിത്ത് ദ സെക്രട്ടറി? യെസ് യെസ് യെസ്, യു ലീവ് ദ ബയോഡേറ്റ വിത്ത് ദ സെക്രട്ടറി. ഞാൻ ആ ബയോഡേറ്റ സെക്രട്ടറിയിലെ കൊടുത്തു. തിരിച്ച് ഞാൻ സേകൽ നഴ്സിംഗ് ഹോമിൽ വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, എങ്ങനെ ഇരുന്ന് ഇന്റർവ്യൂ? ഞാൻ പറഞ്ഞു, എല്ലാം റെഡിയായെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ബയോഡേറ്റ കൊടുക്കാൻ പറഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ റെഡിയായെന്ന് ഞാൻ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ സന്തോഷിക്കാൻ തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. തളർന്നു കിടക്കുന്ന കാല് ചെറുതായിട്ട് അനങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ 10 സ്തോത്രം പറഞ്ഞാൽ കാല് നടക്കാൻ തുടങ്ങും. കാഴ്ച കുറഞ്ഞ കണ്ണ് ചെറുതായിട്ട് കാണുമ്പോൾ ദൈവത്തെ സ്തുതിച്ചാൽ മുഴുവൻ കാഴ്ച കിട്ടും. പഠിക്കാൻ വയ്യാത്ത കുഞ്ഞ് ചെറുതായിട്ട് മാർക്ക് ഇംപ്രൂവ് ചെയ്യുമ്പോഴത്തേക്ക് അത് കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, അവൻ ശരിക്കും പഠിക്കും. ബിക്കോസ് ഗോഡ് വിൽ നെവർ ചേഞ്ച് ഹിസ് വേർഡ്. ദൈവത്തിന് അവന്റെ വാക്ക് മാറുവാൻ സാധിക്കുകയില്ല. ദൈവത്തിന് അവന്റെ പേര് മാറ്റുവാൻ സാധിക്കുകയില്ല. അവർ ഗോഡ് ഇസ് എൻ അൺചേഞ്ചിങ് ഗോഡ്. കാലത്തിന്റെ ഗതികളാൽ മാറ്റം വരുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഗവൺമെന്റിന് മാറ്റം വരുന്നത് പോലെ മാറ്റം വരുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ജീസസ് ഇസ് സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ.
എൻ്റെ യേശു ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് എല്ലാം ഫില്ല് ചെയ്ത് ജോലിക്ക് ജോയിൻ ചെയ്തേച്ച് ക്യാൻറ്റീനിൽ ഒരു കാപ്പ് കുടിക്കാൻ ഇരിക്കുകയാണ്. ആരെൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നാലും എനിക്കൊരു ഗുണമുണ്ട്, ഞാൻ ഉടൻ സാക്ഷ്യം പറയും. അത് പേഷ്യൻ്റ് ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഐ വാസ് നോട്ട് ബോതേർഡ്. Whoever comes, I'm going to give the testimony. One fellow came and sat in front. I said, see, I'm George Kovar. I just got into neurosurgery today as a non-PG registrar. He said, very good. I just resigned from neurosurgery yesterday. അവൻ റിസൈൻ ചെയ്തോണ്ട് എനിക്ക് ജോലി കിട്ടിയത്. ഹലോ, ഹല്ലേലൂയ. എന്റെ ദൈവം എത്ര നല്ല ദൈവമാണ്. നിനക്ക് ജോലി തരാൻ വേണ്ടി വേറൊരുത്തനെ റിസൈൻ ചെയ്തു. ഐ സെഡ് വാട്ട് ഹാപ്പൻ, ഐ ഗോട്ട് എ ജോബ് ഇൻ ഇംഗ്ലണ്ട്, ഐ ആം ഗോയിങ്. ദൈവം ഇംഗ്ലണ്ടിൽ അവന് ജോലി കൊടുത്തേച്ച് ഇവിടെ ജോലി റിസൈൻ ചെയ്യിപ്പിച്ച് എന്റെ ആപ്ലിക്കേഷൻ മാത്രമേ അവിടെ കിടപ്പുള്ളൂ. ഹല്ലേലൂയ, എന്ത് നല്ല ദൈവമാണ് എന്റെ ദൈവം. എത്ര ഗംഭീരമായി നമ്മെ നടത്തുന്ന ദൈവമാണ് എന്റെ ദൈവം. ഇന്ന് രാത്രി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മതിയായ ദൈവം ജീവിക്കുന്നു. ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ, അഖിലാണ്ടങ്ങളുടെ ഉടയവനായ ദൈവം, സകല നന്മയുടെ ഉറവിടമായ ദൈവം, ഒരിക്കൽ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം. അവന്റെ നാമം വലിയ നാമമാണ്. His name is above all names. You ask something in His name, it will work. അത് 100% നടക്കും. Praise the Lord. I can tell you umpteen things about how God works in His name. Not one, millions of things. Praise the Lord. Hallelujah. എത്ര പേർക്ക് ഈ നാമത്തിൽ വിശ്വാസമുണ്ട്? എത്ര പേർ അവരുടെ ജീവിതത്തിൽ, how many of you trust in the name of Jesus? How many of you trust completely in the name of Jesus? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകട്ടെ. അടുത്തതെന്താ? Let your kingdom come. അങ്ങയുടെ രാജ്യം. ഇതെല്ലാവരും പ്രാർത്ഥിക്കും, ഇതെല്ലാവരും, പക്ഷെ ഒരിക്കലും ഇത് നടക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ അങ്ങയുടെ രാജ്യം സ്വർഗത്തിലെ പോലെ അങ്ങേ വീട്ടിൽ നടക്കട്ടെ. എന്റെ ജീവിതത്തിൽ വേണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ പോലെ, ലെറ്റ് യുവർ വിൽ ബി ഡൺ ഓൺ ഇൻ മൈ ഹൗസ് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ. ഇതാണ് ഇന്ന് എന്റെ വിഷയങ്ങൾ, ഒരു വലിയ വിഷയം. സ്വർഗത്തിലെ പോലെ, ലെറ്റ് യുവർ വിൽ ബി ഡൺ ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ ഇൻ മൈ ഹൗസ്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരും ഇത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ സ്വർഗത്തിൽ എന്താ നടക്കുന്നത് നിങ്ങൾക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമോ വാട്ട് ഈസ് ബീങ് ഡൺ ഇൻ ഹെവൻ? Without knowing, how can you pray this prayer? ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ആകട്ടെ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ എന്താ നടക്കുന്നത് നിനക്കറിയില്ല. That is a problem. That is a trouble. You have to know what is happening in heaven today to pray this prayer. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ എന്താ നടക്കുന്നത് നീ അറിഞ്ഞേ പറ്റുകയുള്ളൂ. പറ്റാത്തത് കൊണ്ടാണ് നിനക്ക് ഉത്തരം കിട്ടാത്തത്. Hallelujah. Do you understand what I'm talking? It's a very serious thing. You are praying repeatedly, pala pravisham swargathile pole ninde ishtam ende jeevathil agatte nu prarthikkunnundu, pakshe swargathil endanannu ninge arilla. Praise the Lord. Hallelujah. Ende appachane raavile etto ishtamulla saanam endha nu choicha ningalkku aarkku arilla. Enikku ariyam pulliki etto ishtam pootum pazhavanu, adu ende appachane ayidondana. Praise the Lord. ഉച്ചയ്ക്ക് ഉണ്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? തൈരും പഴമാണ്. അത് നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെജിറ്റബിൾ എന്താണ് നിങ്ങൾക്കറിയില്ല. എൻ്റെ ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കറിയാം, എൻ്റെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കറിയാം എന്താ ഏറ്റവും ഇഷ്ടമുള്ള വെജിറ്റബിൾ. ടൊമാറ്റോസ്, തക്കാളിയാണ്. സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഇഷ്ടം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ദൈവത്തിന് എന്താ ഇഷ്ടം നിനക്കറിയില്ല. യു ഡോണ്ട് നോ. അൺലെസ് ആൻഡ് അൺടിൽ യു നോ വാട്ട് ഈസ് ദ വിൽ ഓഫ് ഗോഡ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഹെവൻ, ഹൗ കെൻ യു ആസ്ക് ഗോഡ് ടു ഡു യുവർ വിൽ ഇൻ യുവർ ലൈഫ്. ഇന്ന് രാത്രി എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ദൈവമേ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, സ്വർഗത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് കാണുവാൻ. യോഹന്നാനെ പോലെ നിങ്ങൾക്ക് ഭൂമിയിലുള്ളത് മാത്രം കണ്ടാൽ മതി, യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. പ്രൈസ് ദ ലോർഡ്. സ്വർഗത്തിലുള്ളത് എന്താന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ പറയുന്നു ഭൂമിയിലുള്ളത് തന്നെ ശരിക്കും പിടി കിട്ടുന്നില്ല, പിന്നെയാണ് സ്വർഗത്തിലുള്ളത് മനസ്സിലാകുന്നത്.
യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം നോക്കിക്കഴിഞ്ഞാൽ യേശു അവിടെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഭൂമിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ സ്വർഗത്തിലെ കാര്യം പറയുന്നത്? സംശയം ഉണ്ടെന്ന് നോക്കിക്കോളൂ. യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ യേശു വ്യക്തമായിട്ട് ശിഷ്യന്മാരോട് പറയുന്നു. ഇൻ ജോൺ ചാപ്റ്റർ 3 ജീസസ് ഈസ് ടെല്ലിംഗ് ഹിസ് ഡിസൈപ്പിൾസ്, ഐ ടോക്ക് അബൌട്ട് ദ തിങ്സ് ഓഫ് ദ വേൾഡ് ആൻഡ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ഹൗ വിൽ ഐ ടോക്ക് അബൌട്ട് ദ തിങ്സ് ഓഫ് ഹെവൻ, എങ്ങനെയാണ് പിന്നെ ഞാൻ സ്വർഗത്തിലെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്? പ്രൈസ് ദ ലോർഡ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം അറിയാതെ ഈ പ്രാർത്ഥന നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഭൂമിയിലുള്ള കാര്യം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല തലേ. ഭൂമിയിലുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഞങ്ങൾക്ക് അതിനെക്കാട്ടും നല്ലോണം അറിയാം, ഇപ്പൊ അത് പറയേണ്ട കാര്യമില്ല. പ്രൈസ് ദ ലോർഡ്. ഭൂമിയിലുള്ള കാര്യം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും അങ്ങനല്ല കർത്താവ് എന്ത് പറഞ്ഞാലും ചെയ്യാൻ റെഡി ആയിട്ടാണ് നമ്മൾ നടക്കണേന്ന്. പത്രോസിനോട് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, പത്രോസേ നീ വലകൾ വീശ്, പെരുത്ത മീൻകൂട്ടമുണ്ട്. പത്രോസ് പറഞ്ഞു, രാത്രി മുഴുവനും അധ്വാനിച്ച് കർത്താവേ ഒരു മീനെ പോലും കിട്ടിയില്ല, പക്ഷെ അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം. കർത്താവ് പറഞ്ഞത് വലകളിറക്കാനാണ്. പത്രോസ് പകുതിയെ സംബന്ധിച്ചുള്ളൂ, ഇംഗ്ലീഷിൽ പോയി വായിച്ചാൽ മതി. God, Jesus asked Peter to put the nets, but Peter only put one net. At least he put one. ഇവിടുത്തെ പീറ്റർ ഒരു നെറ്റ് പോലും ഇടുന്നില്ല. ഒരാഴ്ചയായി ഞങ്ങൾ ശ്രമിച്ചിട്ട് ഇതുവരെ ഇനിയിപ്പോ നെറ്റോ, ഇനി ഞാൻ നെറ്റല്ലോ, ഒന്നും ഇടുന്നില്ല. മാത്തിയായി ഇത്രയും നാൾ ശ്രമിച്ചിട്ട് ബലം കിട്ടുന്നില്ല, പിന്നെ ആ സ്ഥലം കണ്ടിരുന്നത്. അറ്റ്ലീസ്റ്റ് പീറ്റർ പുട്ട് വൺ നെറ്റ്. When God tells you something in the world, believe me, he knows that more than you. ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ ദൈവം നിന്നോട് പറയുമ്പോൾ നിന്നെക്കാട്ടിലും ദൈവത്തിന് അറിയാവുന്ന നീ വിശ്വസിക്കണം. നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നിന്നെക്കാട്ടിലും ദൈവത്തിന് അറിയാവുന്ന എത്ര പേർക്കറിയാം? ഡോക്ടർ നിന്നോട് അസുഖത്തെ കുറിച്ച് പറയുമ്പോൾ നിന്റെ അസുഖത്തിന്റെ വിഷയം ദൈവത്തിന് ഡോക്ടറെ കാട്ടിലും അറിയാവുന്ന എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയാ. വിഷയം നല്ലവണ്ണം അറിയണം. നിന്നെ സൃഷ്ടിച്ച ദൈവം ഇന്ന് രാത്രി നിന്നോട് പറയുകയാണ്, നിന്റെ സകല ആവശ്യങ്ങളും എനിക്കറിയാം, നിന്റെ അവസ്ഥ എനിക്കറിയാം, പക്ഷെ നീ എന്നെ വിശ്വസിക്കുന്നില്ല, നീ എന്റെ നാമത്തിൽ ആശ്രയിക്കുന്നില്ല. അത് മാത്രമല്ല, എന്റെ ഇഷ്ടങ്ങളെ നീ മനസ്സിലാക്കുന്നില്ല. സ്വർഗത്തിലെ പോലെ അങ്ങയുടെ ഇഷ്ടം ഭൂമിയിലാകട്ടെ. എന്റെ അടുക്ക ഒത്തിരി യങ്സ്റ്റേഴ്സ്, ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ് കം ആൻഡ് ആസ്ക് മീ, ഹൗ കെൻ വി ഫൈൻഡ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ മാരേജ്? കല്യാണം കഴിക്കുമ്പോ എങ്ങനെയാ ബിൽ കാണുന്നത്? ഇന്നാളിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്തൊക്കെ വന്ന് പറഞ്ഞു, കോവിലെ ഞങ്ങളുടെ പ്രേയർ ഗ്രൂപ്പിലുള്ള എനിക്ക് ആ പയ്യനെ കല്യാണം കഴിക്കണം, ഞങ്ങളെക്കാട്ടിലും 3 വർഷം സീനിയറാണ് അവൻ, ഇവൾ മലയാളിയാണ്, അവൻ പഞ്ചാബിയാണ്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ഇന്നലെ രാത്രി ദൈവം എനിക്ക് സ്വപ്നത്തിൽ വെളിപ്പെടുത്തി, അതുകൊണ്ട് നീ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ മതി. ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, സഹോദരി പകല് മുഴുവൻ നീ അവനെ ആലോചിച്ച് കിടന്നാൽ രാത്രി നീ അവൻ വെളിപ്പെടും, പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, ദൈവം വെളിപ്പെടുത്തിയതാന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പ്രൈസ് ദ ലോർഡ്. ഇങ്ങനത്തെ വെളിപാടുകൾ വിശ്വസിക്കാതിരിക്കുക നല്ലത്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാകണമെങ്കിൽ ദൈവത്തിന്റെ കൂടെ ഡെയിലി നടക്കാൻ പഠിക്കണം. പകല് മുഴുവൻ നീ വേറെ കാര്യങ്ങളുടെ പുറത്ത് നടത്തേച്ച് പിന്നെ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ സ്വപ്നങ്ങൾ നിന്നെ കുറിച്ചുള്ളത്, നിന്റെ സ്വപ്നങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ളത് സ്വർഗത്തിലെ അപ്പച്ചന്റെ സ്വപ്നമായി മാറിക്കഴിയുമ്പോൾ 5 പൈസയ്ക്ക് നിന്റെ കൈ അനക്കാതെ ദൈവം അവരെ അവിടെ എത്തിക്കാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ സ്വപ്നങ്ങൾ, ദൈവത്തിന്റെ സ്വപ്നം നിനക്ക് വേണ്ടിയുള്ളത് എന്താണോ അതായി കഴിഞ്ഞാൽ നിന്റെ ജീവിതം ഭാഗ്യമുള്ളതാണ്. പലർക്കും ഉള്ളൊരു കുഴപ്പം, നിന്റെ സ്വപ്നം വേറെ വഴി, ദൈവത്തിന്റെ സ്വപ്നം വേറെ വഴി. ഇന്ന് രാത്രി ദൈവത്തിന് നിന്നോട് പറയാനുള്ളത്, നിന്റെ വഴികളല്ല എന്റെ വഴികൾ, നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്നത് പോലെ അങ്ങയുടെ വിചാരങ്ങൾ, അവന്റെ വിചാരങ്ങൾ നമ്മളെക്കാട്ടിലും വലുതാണ്. ഹല്ലേലൂയ. ഇഫ് ദർ ഈസ് സംബഡി പ്രേയിങ് ഫോർ യുവർ ഫ്യൂച്ചർ, ഫോർ ചിൽഡ്രൻസ് ഫ്യൂച്ചർ, ഫോർ യുവർ ഫാമിലി, ഫോർ എ പാർട്ട്നർ, ലെറ്റ് മീ ടെൽ യു, ഗോഡ് ഹാസ് ദ ബെസ്റ്റ് ഫോർ യു. ഹി ഡസൻറ്റ് ഹാവ് ദ സെക്കൻഡ് ബെസ്റ്റ്, ഗോഡ് ഹാസ് ദ ബെസ്റ്റ് ഫോർ യു. ഏറ്റവും നല്ല പദ്ധതിയാണ് ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്, പക്ഷെ ഒരിക്കലും അത് നീ മിസ്സാക്കരുത്. അവന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ പഠിക്കണം. ഗോഡ് നെവർ ഗിവ്സ് ദ സെക്കൻഡ് ബെസ്റ്റ്. ഏതെങ്കിലും ഒരു അപ്പനും അമ്മയും അവരുടെ മക്കൾക്ക് മോശമായത് കൊടുക്കുവോ? പ്രത്യേകിച്ച് അമ്മമാരൊരിക്കലും കൊടുക്കില്ല, അപ്പച്ചനും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഈ ലോകത്തിലെ മക്കളെ
നമ്മൾ നല്ലവണ്ണം നോക്കുന്നുണ്ടെങ്കിൽ, യേശു തമ്പുരാൻ പറഞ്ഞ എങ്ങനെയാണെന്ന് അറിയാമോ, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം പാപികളും ദോഷികളുമായ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നല്ല ഉത്തരം തരുവാൻ എന്റെ ദൈവത്തിന് അറിയാം. എന്തുകൊണ്ടാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് നീ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കാര്യം നേരെയാകാത്തത്? നിനക്ക് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിന്റെ ജീവിതത്തിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് നീ മനസ്സിലായി കഴിഞ്ഞാൽ ഒരിക്കലും നിനക്ക് വിഷമം ഉണ്ടാകുകയില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെയോ ചെറുക്കനെയോ നീ പോയി കെട്ടിയിട്ടുണ്ടോ, ഗതികേട. ചിലപ്പോ ഡോക്ടർ ആയിരിക്കാം എഞ്ചിനീയർ ആയിരിക്കാം, ഒരു കാര്യം ഉണ്ടാവില്ല. പലരും കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയാണ് നോക്കുന്നത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ചില ആൾക്കാർക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്, എ എബിലിറ്റി, ബി ബ്യൂട്ടി, സി ക്യാരക്ടർ, ഡി ഡൗറി, ഇ എഡ്യൂക്കേഷൻ, ജി ഗോഡ് ഫിയറിംഗ്, എഫ് ഫാമിലി, അങ്ങനെ ഇസഡ് വരെയുണ്ട്. ഞാൻ എല്ലാം പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ എ ടു ഇസഡ് ഉള്ള ഒരു പെണ്ണോ ചെറുക്കനോ ലോകത്തിൽ കാണുകയില്ല, അത് ചിലപ്പോൾ ദൂതനായിരിക്കും. അതുകൊണ്ട് ദയവു ചെയ്ത് നീ ആലോചിക്കുന്ന പാർട്ടി ലോകത്തിലുള്ള ഒരു പാർട്ടി ആകണമെങ്കിൽ ഏറെക്കുറെ മനുഷ്യനെ മാത്രമേ കെട്ടാവൂ. പക്ഷെ കൃപയുള്ളതും യേശു ജീവിതത്തിലുള്ളതും പരിശുദ്ധാത്മാവിൽ വിശ്വാസവും നിറവുമുള്ളതും ആയിരിക്കണം നിന്റെ പാർട്ട്ണർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ജീവിതം തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഇന്നത്തെ സിനിമ ഒക്കെ കണ്ടേച്ച് ഈ മരത്തിന്റെ ചുറ്റും ഓടുകയും അവിടെ ഇവിടെ ഇടിക്കുകയും ഓരോ പാട്ടൊക്കെ പാടുകയും ഒക്കെ ചെയ്തേച്ച് കാണുന്ന വലിയ പാർട്ടീനെ ഒക്കെ കണ്ടേച്ച് കല്യാണം കഴിച്ചേച്ച് പിറ്റേ ദിവസം മരത്തിന്റെ മൂട്ടിൽ ഓടാതിരിക്കുമ്പോൾ വിചാരിക്കുന്നത് കല്യാണം തെറ്റിപ്പോയോ. അത് യാഥാർത്ഥ്യമായ കല്യാണമല്ല. പ്രൈസ് ദി ലോർഡ്. ഈ മരത്തിന്റെ മൂട്ടിൽ ഓടുന്നത് വേണേ, ഹണിമൂണിന്റെ സമയത്ത് നീ മരത്തിന്റെ മൂട്ടിൽ ഓടിക്കും, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ എല്ലാ ദിവസവും നീ മരത്തിന്റെ മൂട്ടിൽ ഓടാൻ പറ്റുകയില്ല. പ്രൈസലാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചിട്ടുണ്ടോ, കല്യാണം കഴിച്ച് ഇമ്മീഡിയറ്റ് മാരേജ് ദേ വിൽ ബി ഓൾവേസ് ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ, സ്റ്റെയറിംഗ് അറ്റ് ഈച്ച് അതർ, ടോക്കിംഗ് സ്വീറ്റ് നത്തിങ്സ്, എന്താന്ന് തന്നെ അവർക്കറിയില്ല. പക്ഷെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ ഭർത്താവ് അര കിലോമീറ്റർ ഫ്രണ്ടിൽ ഭാര്യ പുതകെ ഇങ്ങനെ സ്പീഡി വരുന്നു, കുഞ്ഞുങ്ങൾ അവിടെ എവിടെയെങ്കിലും ഇടയ്ക്ക്. ഹൗ തിങ്സ് ചേഞ്ച്. God never changes. He has the best person for you. Understand, once God has decided somebody, you have to find out the will of God. അതിന് ഞാൻ പറയുന്നത് റെവലേഷൻ, വെളിപാട്, വെളിപാട്, വെളിപാട്. നിന്റെ ജീവിതത്തിൽ ദൈവം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒരു ആത്മീയ വെളിപാടിൻ്റെ ഉണ്ടാകണം. അതുണ്ടാകണമോ, നീ ഡെയിലി പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. എവറി ഡേ ഓഫ് യുവർ ലൈഫ് യു മസ്റ്റ് പ്രേ. അവർ ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ. സ്വർഗത്തിലുള്ള എന്റെ അപ്പച്ച, ഇന്ന് രാത്രി ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അങ്ങയുടെ നാമം എന്റെ ജീവിതത്തിൽ എന്നും വലുതാകട്ടെ, എന്റെ കുടുംബത്തിൽ എന്നും വലുതാകട്ടെ, എന്റെ ദേശത്തെങ്ങും വലുതാകട്ടെ, എന്റെ ജോലി സ്ഥാനത്ത് അത് വലുതാകട്ടെ. ഹല്ലേലൂയ. അടുത്തത് എന്താ വലിയ സംഭവം? അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ ആ പോലെ എന്നുള്ളത് മറക്കരുത്. സ്വർഗത്തിലെ പോലെ എന്റെ ജീവിതത്തിലും ആകട്ടെ. Let your will be done in my life as it is in heaven. Please find out what is happening in heaven. സ്വർഗത്തിൽ എന്താ നടക്കുന്നത് നിന്ന് കണ്ടുപിടിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതറിയാതെ നിനക്ക് ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ സ്വർഗത്തിൽ എന്താ നടക്കുന്നതെന്ന് കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ. ഇപ്പൊ ഞാൻ അമേരിക്കയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ എന്താ ഭാഷ സംസാരിക്കുന്നതെന്ന് എനിക്കറിയണം. ബേസലാ, അമേരിക്കയിൽ എന്ത് പണമാ ചെലവാക്കുന്നതെന്ന് അറിയണം. അമേരിക്കയിൽ എന്ത് ഭക്ഷണമാ കഴിക്കുന്നതെന്ന് അറിയണം. അമേരിക്കയിലുള്ളവർ വെള്ളമാണോ ഉപയോഗിക്കുന്നത്, ടോയ്ലറ്റ് പേപ്പറാണോ ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ കണ്ടുപിടിക്കണം. ഇതൊന്നും ഇല്ലാതെ അമേരിക്കയിൽ പോകാൻ പറ്റില്ല. സ്വർഗത്തിൽ നീ പോകാൻ ആഗ്രഹിക്കുന്നോ, അവിടുത്തെ ഭാഷ എന്താന്ന് നീ അറിയണം, അവിടുത്തെ ഭക്ഷണം എന്താന്ന് നീ അറിയണം, അവിടുത്തെ നിയമം എന്താന്ന് അറിയണം. യു ഷുഡ് നോ ദ ലോ ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ, യു ഷുഡ് നോ ദ ലാംഗ്വേജ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ, യു ഷുഡ് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ പോകാൻ റെഡി ആയിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ അവിടെ പോകാൻ നീ ഇതുവരെയും ഒരുങ്ങിയിട്ടില്ല, നിനക്ക് അറിയത്തൂടില്ല എന്താ നീ ചിന്തിക്കുന്നത്. തണുപ്പുള്ള രാജ്യത്തിൽ പോകാൻ
ഒരു കമ്പിളി പോലും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? വടിയാവും. അവിടെ ചെല്ലുമ്പോ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ചില പരിപാടികൾ ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ. പല പ്രാവശ്യം ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ഞാനത് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് എന്റെ വിഷയം അതല്ല, ഞാൻ തുടർന്നും പഠിപ്പിക്കും. സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകാൻ, Let your will be done on earth as it is in heaven. Hallelujah. അടുത്ത സംഗതി എന്താണ്? അവിടെയാണ് നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റ് വരുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ ആഹാരമാണോ? കർത്താവെ, ഞങ്ങളുടെ ഈ ആഴ്ചത്തെ സാമ്പാർ തരണേ, ബാക്കി മൈക്രോവേവിനകത്ത ഫ്രിഡ്ജിനകത്ത്. ആർക്കും അന്നന്നത്തെ ആഹാരം കഴിക്കുന്ന ആരും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. പല അസുഖങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാര്യം തന്നെ തലേ ദിവസത്തെ ആഹാരം കഴിക്കുന്നത് കൊണ്ടാണ്. പഴങ്കഞ്ഞി നല്ലതാന്ന് കേട്ടിട്ടുണ്ട്, അതിന് ഗുണമുണ്ടെന്നാണ് പറയുന്നത്. പഴങ്കഞ്ഞി ഈ സപ്പോസ് ടു ബി എ പ്രോബയോട്ടിക്, ഇറ്റ് ഹാസ് എ ഗുഡ് ഇഫക്ട് ഓൺ ദ സ്റ്റൊമക്. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച പഴങ്കഞ്ഞി അല്ല പണ്ട് നാട്ടിൽ കഴിച്ചുകൊണ്ടിരുന്ന പഴങ്കഞ്ഞി. അപ്പോൾ ആർക്കെങ്കിലും നല്ല വയറ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാവിലെ കുറച്ച് പഴങ്കഞ്ഞി കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ അത് നല്ലതാണ്. ഇറ്റ്സ് ഗോട്ട് എ വെരി ഗുഡ് പ്രോബയോട്ടിക് ഇഫക്ട്. സെയിം വേ കേർഡ്സ് ആൻഡ് ബട്ടർ മിൽക്ക് ഹാസ് എ ലോട്ട് ഓഫ് ഗുഡ് ഇഫക്ട്. തൈരിനും മോരിനും നല്ല ഗുണമുണ്ട്. തൈര് ഈസ് വെരി ഗുഡ് ഇൻ പ്രോബയോട്ടിക്. അതുകൊണ്ടാണ് ആന്ധ്രയിൽ അവരെല്ലാ ഭക്ഷണം കഴിഞ്ഞിട്ടും തൈര് കഴിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പെരുകെന്ന് പറയും ആന്ധ്രയിൽ, പെരുക് ചാള സന്തോഷം. കുറെ പെരുക് കിട്ടി കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് ആന്ധ്ര. ഇഫ് യു ആസ്ക് എനി തെലുഗു ഫ്രണ്ട്സ്, ദേ വിൽ ടെൽ യു എവ്രി മീൽ ദേ ഹാവ് ടു ഹാവ് പെരുക്. അത് കഴിച്ചു കഴിയുമ്പോൾ ചാള സന്തോഷം, വളരെ ഹാപ്പി. ആൻഡ് വാട്ട് ഡു ദേ ഡു? തലേ ദിവസത്തെ പെരുകല്ല, ദാറ്റ് മോർണിംഗ് ദേ മേക്ക് ദ പെരുക്. വൈ? നമ്മളൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞ തൈരാണ് കഴിക്കുന്നത്. എന്താ അന്നത്തെ തൈരിന്റെ ഗുണം? ദ ബാക്ടീരിയ ഈസ് കറക്റ്റ് ഫോർ യുവർ സ്റ്റൊമക്. നിന്റെ വയറിന് ആവശ്യമുള്ള സാധനം അതിനകത്തുണ്ട്. ദൈവം പക്കായിട്ടാ ചെയ്തിരിക്കുന്നത്. സമ്മറി നീ വാട്ടർമെലൺ കഴിക്കണം, വിന്ററി നീ ഓറഞ്ച് കഴിക്കണം. സമ്മറി പോയി ദയവ് ചെയ്ത് ഓറഞ്ച് മേടിച്ച് കഴിക്കരുത്, സമ്മറി വാട്ടർമെലൺ കഴിക്കണം. ഏറ്റവും വില കുറഞ്ഞ പച്ചക്കറിയാണ് എപ്പോഴും മേടിക്കേണ്ടത്. അന്നന്നത്തേക്കുള്ള ആഹാരം. Give us this day our daily bread, not our weekly bread or monthly bread. ഇന്ന് ഡെയിലി ബ്രെഡ് ഉണ്ടാക്കാൻ അമ്മയ്ക്കും സമയമില്ല, ഡെയിലി ബ്രെഡ് മേടിക്കാൻ അപ്പനും സമയമേ ഇല്ല. അതുകൊണ്ട് ആഴ്ചത്തേക്കുള്ളത് മുഴുവൻ അപ്പം മേടിച്ചോണ്ട് വരും, ആഴ്ചത്തേക്കുള്ളത് മുഴുവൻ അമ്മച്ചി ഉണ്ടാക്കി വെക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇനി അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന അസുഖത്തിന് വേണ്ടി ഡോക്ടറുടെ അടുക്ക പോയേ പറ്റുകയുള്ളൂ. ദൈവം പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ മെയിൻ വിഷയം, ഗിവ് അസ് ദിസ് ഡേ അവർ ഡെയിലി ബ്രെഡ്. This George did not teach you. Teach, learn in from the word of God. Make what is sufficient for that day. Annu rendu chapati venengil rendu chapati annu undakkiyamadi. Praise the Lord. Iduvare aaru ingane Bible padipikkunnu kettittilla. Praise the Lord. Hallelujah. I am telling you the secret of the kingdom of heaven. Mannaye kurichu ariyamo? How many of you know manna? Manna is the food of the angels. Doodanmarude bhakshanamaanu. Adu Israel janathinu devam koduthu. Praise the Lord. അപ്പൊ ആക്രാന്തം പിടിച്ച് ഒരുത്തൻ ഇന്നത്തെ മന്നായിക്ക് പകരം നാളത്തെയും കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൃമി. അപ്പൊ ഇന്നത്തെ സാധനങ്ങൾ നാളെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? കൃമിയാണ്. അത് ഈ കൃമി തിന്നുന്നത് കൊണ്ടാണ് ജീവിതം മുഴുവൻ ചീത്തയാകുന്നത്. പ്രൈസ് ദി ലോർഡ്. തമ്മിൽ വഴക്കടിക്കരുത്, വീട്ടിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകല്ലേ. ഞാൻ വിഷയം അവതരിപ്പിച്ചു എന്നുള്ളത് പ്രാർത്ഥിച്ച് ചെയ്യാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയാ. അന്നന്നത്തേക്കുള്ള ആഹാരം കഴിക്കുവാൻ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ്? Give us this day our daily bread. Why did God teach that? ദൈവത്തിന് അറിയാമായിരുന്നു ഡെയിലി ബ്രെഡ് അടിക്കില്ല, അടിക്കാൻ പോകുന്നത് വീക്ക്ലി ബ്രെഡ് ആണ്. പ്രൈസ് ദി ലോർഡ്. Give us this day our daily bread. Give us this day our daily bread. ദൈവത്തോട് നമ്മൾ ചോദിക്കുമ്പോൾ പല ആവശ്യങ്ങൾക്കും ഉത്തരം കിട്ടാത്തതിന്റെ കാര്യം അത് അനാവശ്യമായതുകൊണ്ടാണ്. ഹലോ. മെനി ഓഫ് യുവർ നീഡ്സ് ആർ നോട്ട് ബെറ്റ് ബിക്കോസ് യുവർ നീഡ്സ് ആർ പാർട്ട്ലി ലക്ഷറി ആൻഡ് നോട്ട് യുവർ റിയൽ നീഡ്സ്. യു ഹാവ് ടു ഐഡന്റിഫൈ ആൻഡ് ഡ്രോ എ സ്ട്രിക്ട് ലൈൻ ബിറ്റ്വീൻ വാട്ട് ഈസ് ലക്ഷറി ആൻഡ് വാട്ട് ഈസ് നീഡ്. There is a lot of difference between need and greed. Need and greed, there is a big difference. But there is a in-between part. ഇടയ്ക്കുള്ള സംഗതിയുണ്ട്. അവിടെയാണ് സൂക്ഷിക്കേണ്ടത്. Give us this day our daily bread. പിന്നാണ് forgive us our trespasses as we forgive those who trespass against us.
ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ, ഞങ്ങളുടെ പാപങ്ങളും കടങ്ങളും ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പലരുടെയും ഭാഗം ഇപ്പോഴും പെൻഡിങ് ആയിരിക്കും. പ്രൈസല്ലാണ്. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 100% കടം ക്ഷമിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആസ് യു ഫോർഗീവ് അതേഴ്സ്, ഗോഡ് ഫോർഗീവ്സ് യു. വിൽ 100% ഫോർഗീവ്നെസ് ഹാപ്പൻ ടു യു? സീരിയസ് ചോദ്യമാല്ലേ. 100% നിന്റെ തിന്മകൾ ദൈവത്തിന് മായ്ച്ചു കളയാൻ പറ്റുമോ? ഇല്ല. അന്നേരമാണ് ഈ പ്രാർത്ഥന മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അപ്പോഴാണ് ഉത്തരം കിട്ടാതെ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രിയിൽ ആരോടെങ്കിലും നിനക്ക് കയ്പുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആരോടെങ്കിലും നീ വിഷമം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ആ വ്യക്തിയെ ക്ഷമിക്കാൻ നീ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തുടങ്ങാൻ പോവുകയാണ്. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് മെനി ടൈംസ് ഇസ് ബിക്കോസ് ഓഫ് യുവർ ബിറ്റർനെസ് ടു അതർ ഫ്രണ്ട്സ്. പലരുടെയും കാര്യങ്ങൾ നീ ക്ഷമിക്കാത്തത് കൊണ്ട് ദൈവം ഇന്നും നിന്റെ കാര്യങ്ങൾ പെൻഡിങ് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് ക്ഷമിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും ആരൊക്കെ ചെയ്തതും, ചേട്ടായി പറഞ്ഞത്, അമ്മായിയമ്മ പറഞ്ഞത്, ഹലോ മൂത്ത സഹോദരി പറഞ്ഞത്, അങ്ങേപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞത്, കൂട്ടുകാർ പറഞ്ഞത്, നാട്ടുകാർ പറഞ്ഞത്, ഇതൊക്കെ ക്ഷമിക്കാൻ കർത്താവേ ഞാൻ എല്ലാം ക്ഷമിക്കുന്നു. ഐ ഹാവ് നോ ഗ്രഡ്ജ് അഗൻസ് എനി വൺ. എനിക്ക് ആരോടും എനിക്ക് വിരോധമില്ല. ഐ ഹാവ് നോ എനിമീസ്. ഐ ഡോണ്ട് കീപ് എനിത്തിങ് ഇൻ റെക്കോർഡ്. ഐ വോണ്ട് വൈപ്പ് മൈ സ്ലീറ്റ്. സഹോദരന്മാരോട് പക വെച്ചു ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അനുഗ്രഹവും ഉത്തരവും കിട്ടുകയില്ല. ഏതെങ്കിലും ഒരു ജീവിതം സ്വന്തം സഹോദരനെ സ്നേഹിക്കാതെ ഇന്ന് രാത്രി വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം വേണോ? കാണപ്പെട്ട നിന്റെ സഹോദരനെ സ്നേഹിക്കുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അവിടെ നിനക്ക് അനുഗ്രഹം തുടങ്ങാൻ പോവുകയാണ്. അന്ന് മുതൽ നിന്റെ പ്രാർത്ഥന ടിക്ക് ടിക്ക് ടിക്കാന്ന് കിട്ടാൻ പോവുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരിക്കലൊരു പേഷ്യന്റ് ഇവിടെ വന്നു. അദ്ദേഹത്തിന് ഭയങ്കര അസുഖമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു അദ്ദേഹത്തോട് പറയാ, അസുഖം മാറണമെങ്കിൽ പാസ്റ്റർമാരോട് കുറ്റം പറയുന്ന നിർത്താൻ. അയാൾ ഞെട്ടിപ്പോയി. അയാൾക്കൊരു കടയാണ് തൃശ്ശൂർ. ആ കടയിൽ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു പാസ്റ്റർ സ്കൂട്ടറിൽ പോയി കഴിഞ്ഞാൽ ഈ പാസ്റ്ററിക്ക് സ്കൂട്ടറിന്റെ എന്താ ആവശ്യം? വേറൊരു ദൈവദാസൻ കാറിപ്പോയി കണ്ടില്ല, ഇവന്മാരൊക്കെ കാറിലായിയാണ് നടക്കുന്നത്. നിരങ്ങിയാൽ ഒരു കുഴപ്പമില്ല, ദൈവദാസനൊന്ന് നിരങ്ങാമോ? ഭയങ്കര സന്തോഷമാണ്. പൈസകളാണ്. അദ്ദേഹം ഞെട്ടിപ്പോയി. പുള്ളി പറയാം, ഡോക്ടറെ ഇത് തന്നെയാണ് എനിക്ക് പരിപാടി. ദൈവദാസന്മാരല്ല, ആരെ കണ്ടാലും കുറ്റം പറയുകയാണ് എൻ്റെ ജീവിതം. ഞാൻ പറഞ്ഞ് മരുന്ന് എഴുതിയിട്ട് കാര്യമില്ല, നിങ്ങൾ റെഡിയാകണോ, ഇപ്പൊ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്ന് പുള്ളി തീരുമാനിച്ചു, വീട്ടിൽ പോയി സ്വന്തം സഹോദരന്മാരെ ഒക്കെ വിളിച്ച് മാപ്പി ചോദിച്ചു. പ്രൈസ് ദ ലോർഡ്. 2 വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസമാണ് പിന്നെ എന്നെ കാണാൻ വന്നിരിക്കുന്നത്. ഇപ്പോഴും പ്രശ്നം ഗുരുതരമാണ്. ഇനി കണ്ടുപിടിക്കേണ്ടി വരും എന്താ പുതിയ സംഭവം. പ്രൈസ് ദ ലോർഡ്. ഭാര്യ വിശ്വാസിയാണ്, താൻ ഇപ്പോഴും അവിശ്വാസിയാണ്. ഏതായാലും അസുഖം വരുമ്പോൾ ഏതായാലും ഇവിടെ വരുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഭാര്യ വിശ്വാസിയാണെങ്കിൽ തീർച്ചയായിട്ടും താനും വിശ്വാസിയാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരു ഭാര്യ വിശ്വാസിയാണെങ്കിൽ 100% ഭർത്താവും വിശ്വാസിയാവും. ഒരു ആത്മാർത്ഥമുള്ള നല്ലൊരു ദൈവദാസനുണ്ടോ, അവന്റെ ഭാര്യ നേരെയായിക്കോളും. നീ വേറൊരാളെ നേരെയാക്കേണ്ട ആവശ്യമില്ല, തന്നെ നേരെയാവും. നിന്റെ കുടുംബത്തിൽ നീ ഏകയാണ്, ഏകയാണ്, ഏകനാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ വിശ്വസിച്ച് മുമ്പോട്ട് ജീവിക്കുക. ദൈവം ബാക്കിയുള്ളവരെ നേരെയാക്കിക്കൊള്ളു. ഹല്ലേലൂയാ. ദൈവം വിശ്വസ്തനാണ്. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ രണ്ട് കാര്യം കൂടെ ആ പ്രാർത്ഥനയെ പറഞ്ഞേച്ച് എന്റെ വിഷയത്തിന് മുമ്പോട്ട് പോകട്ടെ. ഒരു വലിയ പോയിന്റിൽ ഞാൻ എത്താൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ആ പ്രാർത്ഥനയുടെ ഇനി ബാക്കി എന്താണുള്ളത്? ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണേ. ഇന്നത്തെ എന്റെ ഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? കർത്താവെ, എന്നെ പരീക്ഷയിൽ നിന്ന് കടത്താതെ ഇന്നുള്ള എല്ലാ പാരകളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ലോകത്തിൽ പാരപണിയാണ് ഏറ്റവും വലിയ പ്രശ്നം. പരീക്ഷയിലേക്ക് കടക്കാതെ ദുഷ്ടനിൽ നിന്ന് എന്നെ. ദ വെപ്പൺസ് ദാറ്റ് ആർ ഫോംഡ് അഗൈൻസ്റ്റ് യു. എവറി ഡേ ഡെവിൾ ഈസ് ക്രിയേറ്റിംഗ് സം വെപ്പൺ അഗൈൻസ്റ്റ് യു. ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ പിശാചി നിനക്കെതിരായിട്ട് ചില ആയുധങ്ങൾ പടുത്തുകൊണ്ടിരിക്കുകയാണ്. അവനെയാണ് ഈ ദുഷ്ടൻ എന്ന് പറയുന്നത്. പിശാചിന്റെ ആലയത്തിൽ മറ്റുള്ള മക്കളെ തല്ലിപ്പാൻ, നശിപ്പിക്കാനായിട്ട് ആയുധം ഉണ്ടാക്കുന്നവന്റെ പേരാണ് ഈ ദുഷ്ടൻ. എന്റെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്, അത് പാര എന്ന് പറയുന്നത്. സിമ്പിൾ പാര, കോംപ്ലിക്കേറ്റഡ് പാര, നല്ല പാര, ചെറിയ പാര, ഇങ്ങനെ പാര പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളുടെ പാര പണിയുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും ചില പാർട്ടീസ് ഉണ്ട് അതിന് മാത്രം കൃപയുള്ളവരുണ്ട്.
പ്രൈസ് ദി ലോർഡ്. ദുഷ്ടനിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ, സ്നേഹിക്കാത്തവനിൽ നിന്ന്. ദൈവം സ്നേഹമാണ്. The one who doesn't love is not from God. The one who is trying to make something against you, he is not from God. He is from the devil. അവൻ പിശാചിന്റെ ആ വ്യക്തിയാണ്. നിന്റെ കുടുംബത്തെ തകർക്കാൻ നോക്കുന്നവൻ ആരാണേലും അവൻ ദൈവത്തിന്റെ കയ്യിൽ നിന്നല്ല, അവൻ ശത്രുവിന്റെ കയ്യിൽ നിന്നാണ്. നിന്റെ മക്കളെ തകർക്കാൻ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തിൽ നിന്നല്ല, അവൻ ശത്രുവിന്റെ കയ്യിൽ നിന്നാണ്. നീ അവനെ ചീത്ത വിളിക്കേണ്ട, പിശാചിനോട് ഗെറ്റ് ഔട്ട് അടിച്ചാൽ മതി. കർത്താവേ, ദുഷ്ടനിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. പിന്നെന്താണ്? ഇവിടെയാണ് ഏറ്റവും വലിയ സംഭവം. പ്രാർത്ഥനയുടെ ഈ അവസാന ഭാഗം ശരിയായില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. എന്താണ്? രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും എനിക്കുള്ളതാകുന്നു. ഇതാണ് ഉത്തരം കിട്ടാത്ത. എല്ലാ പരിപാടി കഴിഞ്ഞ റിസൾട്ട് കിട്ടിയാൽ എനിക്ക് മഹത്വം കിട്ടണം. ഈ എൻ്റെ റാങ്ക് കണ്ടില്ലേ, എന്നെ പോലെ ആരാ ഇപ്പൊ പാട്ട് പാടുന്നത്? ഞാനല്ലേ നമ്പർ വൺ ക്ലാസ്സിൽ ബെസ്റ്റ്? രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും എനിക്കുള്ളതാകുന്നു. ഇതാണ് 90% ആൾക്കാർക്കും പ്രശ്നം. ഹലോ, ഗിവ് ദ ഗ്ലോറി ടു ഗാഡ്, ഹി വിൽ സ്റ്റാർട്ട് വർക്കിംഗ് ഫോർ യു. നീ സകല മഹത്വവും ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമോ, സകല മഹത്വവും ദൈവത്തിന് കൊടുക്കണം. ഒരു ഹൈഡ്രോകഫാലിക്കായ മന്ദബുദ്ധിയായ ജോർജ് ഗോവൂരിനെ സ്വർഗം രക്ഷിച്ചു കഴിഞ്ഞാൽ, when a hydrocephalic baby mentally retarded, when heaven decides to make him complete, heaven makes him in a neurosurgeon. അവനെ ന്യൂറോസർജൻ ആക്കും. അതുകൊണ്ട് എന്റെ ഡിഗ്രി ദൈവത്തിന്റെ ദാനമാണ്, എന്റെ കഴിവല്ല. സംശയം ഉണ്ടെങ്കിൽ എവിടെങ്കിലും പോയി ചോദിച്ചോളൂ. എനിക്ക് കിട്ടിയെടുത്ത് അറിയാം അത് ദൈവത്തിന്റെ ദാനമാണെന്ന്. അവർക്കും അറിയാം, എനിക്ക് തന്നവർക്കറിയാം അത് ദൈവത്തിന്റെ ദാനമാണ്. എന്റെ ആരോഗ്യം ദൈവത്തിന്റെ ദാനമാണ്. എന്റെ സമ്പത്ത് ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാണുന്നു, എവ്രിതിങ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഐ ഹാവ് നത്തിങ് ബട്ട് വാട്ട് ഐ ഹാവ് റിസീവ്ഡ് ഫ്രം ഹിം. ഓൾ ഗ്ലോറി ടു ജീസസ്. എല്ലാ മഹത്വവും ദൈവത്തിന്, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അപ്പച്ച അങ്ങയുടെ മാത്രം. ഇത് പ്രാർത്ഥിച്ച് അവസാനിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കേട്ടതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ഉള്ളിൽ കൂടെ നടക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങും. നിങ്ങൾ ചലിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തുടങ്ങാൻ തുടങ്ങും. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ വരാൻ തുടങ്ങും. യു വിൽ ബി കണ്ടിന്യൂസ്ലി കാരിയിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ് 24/7. 24 മണിക്കൂറും ദൈവ സാന്നിധ്യം കൊണ്ടു നടക്കുന്ന വ്യക്തികളായി ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. ദൈവത്തിന്റെ പൈതലാണോ, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ കൊണ്ടു നടക്കും. പ്രൈസ് ദി ലോർഡ്. എന്റെ വിഷയത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് വരട്ടെ. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഉത്തരം കിട്ടണമെങ്കിൽ രണ്ടാമതൊരു സംഗീതം നടക്കണം. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം 1st സങ്കീർത്തനമാണ്. ഞാൻ നിർത്തി നിർത്തി പറഞ്ഞേച്ച് അതിൽ നിന്ന് മുമ്പോട്ട് പോകാൻ പോവുകയാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. ഒരൊറ്റ സെക്കൻഡ് നിൽക്കണമേ. ഇന്ന് നടക്കുന്ന ആലോചനകൾ നിങ്ങൾക്ക് തരുന്നതിൽ എത്ര ദുഷ്ടന്മാരുണ്ട്? ബിസിനസ്സിൽ തോറ്റിട്ടുള്ള ഏതെങ്കിലും ജീവിതമുണ്ടോ? അവന്റെ ആലോചന മുഴുവൻ ആരുടെ കയ്യിൽ നിന്നായിരുന്നു? ദുഷ്ടന്റെ കയ്യിൽ നിന്നായിരുന്നു. കാനഡയില് കോൺ, ഏറ്റവും നല്ല കോൺ കൃഷി ചെയ്ത അഗ്രികൾച്ചർ അവാർഡ് 10-12 വർഷം അടുപ്പിച്ച് കിട്ടിയ ഒരു മനുഷ്യനെ ഇന്റർവ്യൂ ചെയ്തു. ഇന്റർവ്യൂഡ് എ മാൻ ഹൂ ഈസ് ടു വിൻ ദ ബെസ്റ്റ് കോൺ അവാർഡ്, അൻ അഗ്രികൾച്ചറിസ്റ്റ്. അയാളോട് ചോദിച്ചു, എന്താ സീക്രട്ട്? ദൈവമാ എനിക്ക് തരുന്നത്. അത് കഴിഞ്ഞ് ഇവർ സീക്രട്ട് അന്വേഷിച്ചു പോയി. ദൈവം എങ്ങനെ, ഹൗ ഡസ് ഗോഡ് ഗിവ്? അന്വേഷിച്ചു നോക്കിയപ്പോൾ എല്ലാ പ്രാവശ്യവും അവാർഡ് ദാനത്തിന് ശേഷം തൻ്റെ വിത്ത് ഏറ്റവും നല്ലത് നോക്കിയിട്ട് പുള്ളി അയൽവാസികൾക്കെല്ലാം കൊടുക്കും. അപ്പോൾ ഇവർക്ക് സംശയമായി. പത്രക്കാരെല്ലാം തിരിച്ചു വന്നു, നിങ്ങൾക്ക് ഏറ്റവും നല്ല വിത്തുള്ള നല്ല നല്ല ഫലങ്ങൾ കായ്ക്കുന്ന ഇത് നിങ്ങളുടെ അയൽവാസിക്ക് എന്തിനാണ് കൊടുക്കുന്നത്? ആരെങ്കിലും അയൽവാസിക്ക് കൊടുക്കും, അടുത്ത വർഷം പിന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ല. പ്ലീസ് അല്ലാട്ട്. അയാൾ പറഞ്ഞ എന്താണെന്നറിയാമോ, എൻ്റെ അയലിലുള്ള വയലിൽ നിന്നാണ് എൻ്റെ വയലിലോട്ട് പോളൻ വരുന്നത്. ഓൾ ദ പോളൻസ് കം ഫ്രം മൈ നെയ്ബേഴ്സ് ഫീൽഡ് ആൻഡ് ഇഫ് ദെയർ പോളൻ ഇസ് ഡേഞ്ചർ മൈ ഫ്രൂട്ട് ഇസ് ഗോയിങ് ടു ബി ബാഡ്. എൻ്റെ ചുറ്റുവട്ടം ഉള്ളവൻ്റെ എല്ലാവരുടെയും ഫലം ഒരുപോലെ ഇരുന്നെങ്കിലേ എൻ്റെ ഫലം നേരെയാകുകയുള്ളൂ. നിന്റെ ഫലം നേരെയാകണോ? നിന്റെ വിശ്വാസി കൂട്ടുവിശ്വാസിയുടെ ഫലം നേരെയാകണം.
നിന്റെ ബലം നേരെയാകാത്തതിന്റെ കാര്യമൊക്കെ അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ലത് നിന്റെ അയൽവാസിക്ക് കൊടുക്കുവാൻ ദൈവം പഠിപ്പിക്കുമാറാകട്ടെ. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദുഷ്ടന്മാരുടെ ആലോചനയല്ല. ഏതെങ്കിലും ഒരു ദുഷ്ടൻ ഇങ്ങനെ ചിന്തിക്കുമോ ഏറ്റവും നല്ലത് അടുത്തുള്ളവന് കൊടുക്കണം? ഇല്ല, ഒരു ദൈവത്തിന്റെ പൈതല് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഒരു വലിയ കമ്പനിയുടെ ഓണർ, അദ്ദേഹത്തിന്റെ കമ്പനിയിലെ ബെസ്റ്റ് മാൻ, പ്രൊഡക്ഷൻ മാനേജർ, സീനിയർ മോസ്റ്റ്, പുള്ളി റിസൈൻ ചെയ്ത് സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി നേരെ അപ്പുറത്ത് ഇതേ സാധനം ഉണ്ടാക്കാൻ. ആദ്യത്തെ 3 വർഷം അടിച്ചു പൊളിച്ച് നല്ലതായി, 4-ാമത്തെ വർഷം പൊട്ടി പോളിഷായി. അയാളുടെ സാധനം ചെലവില്ലാതെ പോയി. സീക്രട്ട് പഠിച്ചത് ഈ കമ്പനി നിന്നാണ്, പോയി പാര വെച്ചത് ഈ കമ്പനിക്കാണ്. നേരെ ഓപ്പോസിറ്റ് റോഡിലാണ് നിൽക്കുന്നത്. അയാളുടെ കോടികൾ നഷ്ടമായി, കമ്പനി പൂട്ടാൻ തുടങ്ങി. പഴയ മനുഷ്യനൊരു ദൈവ മനുഷ്യനായിരുന്നു. അയാൾ മാർക്കറ്റിൽ പോയിട്ട് ഈ മനുഷ്യൻ്റെ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു സ്വന്തം ലാബിൽ കൊണ്ടുവന്ന് നോക്കി എന്താണ് അതിൻ്റെ കേടെന്ന് കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചിട്ട് പഴയ തൻ്റെ ജോലിക്കാരനെ ഒരു ഭക്ഷണത്തിന് വിളിച്ചു. ഭക്ഷണം കഴിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ലാബിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, സൺ, യു മെയ്ഡ് എ മിസ്റ്റേക്ക്, യുവർ പ്രൊഡക്റ്റ് ഹാസ് ദിസ് ഡിഫെക്ട്, ഐ ഫൗണ്ട് ഇറ്റ് ഔട്ട്, പ്ലീസ് റെക്ടിഫൈ ആൻഡ് യുവർ മാർക്കറ്റ് വിൽ ബി ഓൾ റൈറ്റ്. എത്ര പേരങ്ങനെ ചെയ്യും? ദുഷ്ടന്മാരങ്ങനെ ഒരു ആലോചന പറഞ്ഞു കൊടുക്കുകയില്ല. ഒരു ദൈവത്തിന്റെ പൈതല് മാത്രമേ വേറൊരാളുടെ നന്മയ്ക്ക് സംസാരിക്കുകയുള്ളൂ. ഇന്ന് ലോകത്തിൽ വേറൊരുത്തിന്റെ നന്മ കാണാൻ ആർക്കും ഇഷ്ടമില്ല. ഇന്ന് ലോകത്തിൽ ഒരുത്തിനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല, ദൈവമക്കളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല, അത്ര പ്രശ്നമായി കിടക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. സ്വന്തം സഹോദരനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, സ്വന്തം മക്കളെ നമുക്ക് വേറൊരാളുകൂടെ പറഞ്ഞയക്കാൻ പറ്റുന്നില്ല, ഒരാളെ വിശ്വസിച്ച് ഒരുത്തന്റെ വീട്ടിൽ കിടക്കാൻ പറ്റുകയില്ല. ഇങ്ങനെ ലോകം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ ഒരു ദൈവ പൈതലായി രൂപാന്തരപ്പെടുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ നടന്നു കഴിഞ്ഞാൽ നീ എന്ത് സംഭവിക്കും? അടുത്ത കൂടിയ ഗ്രേഡിലോട്ട് നീ മാറും. എന്താണെന്നറിയാമോ? പാപികളുടെ വഴിയിൽ നിൽക്കും. സെക്കൻഡ് സ്റ്റേജ്, ഫ്രം വാക്കിംഗ് ടു സ്റ്റാൻഡിങ്. പണ്ട് ദുഷ്ടന്റെ കൂടെ ആയിരുന്നു, ഇപ്പോഴത്തെ കമ്പനി ആരുടെ കൂടാണ്? പാപി. അടുത്ത ഗ്രേഡാണ് ഈ പാപി എന്ന് പറയുന്നത്. അപ്പൊ നീയും അറിയാതെ കുറച്ചു കുറച്ചൊക്കെ ചെയ്യും. പാപി പറയുന്നതല്ലേ, പാപി പോകുന്നതെല്ലാം പാതാളമാണ്, അവന്റെ കൂടെ പോകുന്നവനും പാതാളത്തിലായിരിക്കും. പ്രൈസ് ദ ലോർഡ്. നീ എന്തെങ്കിലും പാപി പറയുന്നതനുസരിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ, നിന്റെ ജീവിതം വഴിയായി. കുറച്ച് കഴിയുമ്പം നീ നടന്നിട്ട് എവിടെ നിൽക്കും? പാപികളുടെ കൂടെ നിൽക്കാൻ തുടങ്ങും. ഏറ്റവും ഡേഞ്ചറസ് അടുത്തതാണ്. അപ്പൊ പാപിയെക്കാട്ടിലും മോശക്കാരൻ ആരാണ്? പരിഹാസി. ഇത് മനസ്സിലാക്കിയിട്ടില്ല പലരുടെയും വിചാരം പാപിയാ മോശം. പാപിയെക്കാട്ടിലും തല്ലിപ്പൊളിയാണ് പരിഹാസി. അതുകൊണ്ടാണ് സ്വർഗത്തിൽ പരിഹാസിയെ ഒരു 5 അയലത്തടുപ്പിക്കുകയില്ല, ദൈവം വെട്ടിവെച്ച് നശിപ്പിക്കും. ഒരു പരിഹാസിയൻ ദൈവസഭയുടെ ഉള്ളിക്കൊള്ളുകയില്ല. പരിഹാസി കള്ളുഷാപ്പിലിരിക്കണം, പരിഹാസി വെരിക്കൂത്തിന്റെ അടുത്ത് പോകണം. പണ്ടൊരിക്കൽ ഒരു വലിയ മീറ്റിങ്ങിന് കൊണ്ടുപോയി എന്നെ ഇരുത്തി വെച്ച്, കോയമ്പത്തൂരാണ്, എല്ലാവരും ജോക്ക് അടിക്കുക. എന്നോട് പറഞ്ഞൊരു നല്ല ജോക്ക് അടിക്കാൻ, ഞാൻ അറിയാവുന്നതെല്ലാം നോക്കിട്ട് അടിച്ചിട്ട് ആരും ചിരിച്ചില്ല. ജോക്ക് അടിക്കാൻ എനിക്കറിയില്ല, കാര്യമായിട്ട് പറയാനേ അറിയുള്ളൂ. നീ ജോക്കറാണോ? ജോക്കറുടെ മധ്യേ ഇരുന്നെങ്കിൽ നീ ജോക്കറാവും. പണ്ട് കൊച്ചായിരുന്നപ്പോൾ എൻ്റെ വിചാരം ജോക്ക് എടുക്കുന്ന ഏറ്റവും വലിയ സംഭവം, മറ്റുള്ളവരെയൊക്കെ ചിരിപ്പിച്ച് ജോക്ക് അടിച്ച് നടക്കുകയാണ് ഏറ്റവും വലിയ സംഭവം ചിന്തിച്ച കാലമുണ്ട്. അന്ന് മിമിക്രി സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു, കയറി വന്നാൽ എല്ലാവരും കൈ അടിക്കും, എന്തെങ്കിലും പട്ട് പറഞ്ഞിട്ടേ പോവുള്ളൂ. 12-ാം ക്ലാസ് വരെ അങ്ങനെ പോയി. അപ്പോഴാണ് മനസ്സിലായ അതല്ല വലിയ കാര്യമെന്ന്. പ്രൈസ് ദ ലോർഡ്. നല്ല കാര്യങ്ങൾ പറയുന്നതാണ് കുറച്ചുകൂടെ വലിയ സംഭവം. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ഹല്ലേലൂയ. ഈ വിഷയം എത്ര പേര് ഇന്ന് രാത്രി മനസ്സിലാക്കും? പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. പത്രോസിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പ്രശ്നമുണ്ടായത്? Why did Peter deny Jesus? He was sitting in the midst of scorners, scoffers. പാപിയുടെ കൂടെ നടന്നാൽ അത്രയുമേ കുഴപ്പമുണ്ടാവുള്ളൂ, നീ 4 മാനസാന്തരപ്പെടും. ദുഷ്ടന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ നിനക്ക് കുറച്ച് 10 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാകത്തേ ഉള്ളൂ. പക്ഷെ നീ പരിഹാസിയുടെ കൂടെ പോയിരുന്നു കഴിഞ്ഞാൽ നിന്റെ വിശ്വാസം ഇല്ലാതാകും, നിനക്ക് വിശ്വാസ ത്യാഗം നടക്കും. Never remain in the midst of a scorner. കളിയാക്കുന്നവന്മാരുടെ കൂടെ നടക്കരുത്, അവൻ ഒരു കാരണവശാലും കൊള്ളരുതില്ല. ഒരു മനുഷ്യനെ, കൂട്ടുകാരനെ കളിയാക്കുന്ന ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ, ആ വ്യക്തിയുടെ അടുക്കേന്ന് പോവുക. Never stay or sit in the company of people who laugh at others.
വേറൊരു വ്യക്തിയെ നോക്കി കളിയാക്കി ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവൻ്റെ കൂടെ ഒരിക്കലും നിൽക്കാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ഇനി മൂന്ന് മെയിൻ സംഗതിയാണ്, എന്താണ്? യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച്, യു ഹാവ് ടു ഡിലൈറ്റ്. ഈ ബൈബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? നിനക്ക് സന്തോഷമായിരിക്കണം. യു ഷുഡ് ഡിലൈറ്റ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. ഇത് എത്ര വായിച്ചാലും റെഡിയാകില്ല, അത്ര വലിയ സംഭവമാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ ഞായറാഴ്ച രാവിലെയും ബുധനാഴ്ച ഉച്ചയ്ക്കും വെള്ളിയാഴ്ചത്തെ വൈകിട്ടത്തെ കോട്ടേജ് മീറ്റിംഗിലും ധ്യാനിക്കണം. റെഡിയായോ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, ഡിലൈറ്റ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ് ആൻഡ് റീഡ് ദ വേർഡ് ഓൺ സൺഡേസ് ബിഫോർ ഗോയിങ് ടു ചർച്ച്, ഓൺ ഫ്രൈഡേസ് ബിഫോർ കോട്ടേജ് മീറ്റിംഗ് ആൻഡ് ഓൺ വെനസ്ഡേസ് ഡ്യൂറിംഗ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ. ആണോ? അല്ല, പിന്നെ എപ്പോഴാ? രാപ്പകൽ. ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഡേ ആൻഡ് നൈറ്റ്. ഹൗ മെനി ഓഫ് യു ആർ ഡിലൈറ്റഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് മെഡിറ്റേറ്റിംഗ് ഓൺ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്? വൈ ഇസ് യുവർ ലൈഫ് ഹേവയർ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം നശിച്ചു പോകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്? നിങ്ങളുടെ പ്രമാണം തെറ്റിക്കഴിഞ്ഞാൽ പ്രാർത്ഥന തെറ്റും, പ്രമാണം തെറ്റിക്കഴിഞ്ഞാൽ ജീവിതം തെറ്റും, പ്രമാണം തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം തെറ്റും. പ്രാർത്ഥനാ ജീവിതം നേരെയാകണമോ, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രേയർ വിൽ കീപ് യു അവേ ഫ്രം സിൻ, സിൻ വിൽ കീപ് യു അവേ ഫ്രം പ്രേയർ. പ്രാർത്ഥന നിന്നെ പാപത്തിൽ നിന്ന് അകറ്റും, പാപം നിന്നെ പ്രാർത്ഥനയിൽ നിന്ന് അകറ്റും. ഹല്ലേലൂയാ. ഡെയർ ടു ബി ഡിഫറൻറ്. മറ്റുള്ളവരെ കാട്ടിലും വ്യത്യസ്തനായി ദൈവവചനം വിശ്വസിക്കുവാനും അതനുസരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം കൃപ തരുമാറാകട്ടെ. ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്, പക്ഷെ എനിക്ക് രണ്ട് മൂന്ന് കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇന്നത്തെ മെയിൻ മെസ്സേജിന്റെ പഞ്ച് ലൈൻ, ഐസായ ചാപ്റ്റർ 54:2-3. ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഈ വർഷം 2014 ദൈവം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. എൻലാർജ് യുവർ ടെന്റ്. This is the message. Enlarge your tent. ഇന്ന് നിന്റെ കൂടാരം 2000 square feet ആണെങ്കിൽ അത് 5000 ആയിട്ട് മാറ്റുക. ഇന്ന് നിന്റെ കൂടാരം 5000 square feet ആണെങ്കിൽ അത് 10000 ആയിട്ട് മാറ്റുക. ഇന്ന് കേൾക്കുന്ന എഞ്ചിനീയേഴ്സിന് നല്ലവണ്ണം അറിയാം, 10000 square feet വീടുള്ളത് ഒരു 20000 or 30000 ആയിട്ട് ഉടനെ മാറ്റാൻ എളുപ്പമുള്ള സംഭവമല്ല. 10000 എന്നുള്ളത് 10,000 square feet ഹൗസ്. യു ക്യാൻ മേക്ക് ഇറ്റ് 10,200 ബൈ ബിൽഡിംഗ് എ കാർ പോർച്ച് ഇൻ ഫ്രണ്ട്. ഒരു ചെറിയ കാർ പോർച്ച് അതിൻ്റെ ഫ്രണ്ടിൽ പണിത് കഴിഞ്ഞാൽ അത് 10,200 ആക്കാം. പക്ഷെ 10,000 square feet ഒരു 20,000 or 30,000 ആക്കണ എളുപ്പമല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, എൻലാർജ് യുവർ ടെന്റ്സ്. നിന്റെ കൂടാരത്തെ വലുതാക്കുക. ഇന്ന് വരെ നീ ഇടുങ്ങിയിരിക്കുന്ന അവസ്ഥകൾ നീ വലുതാക്കുക. പ്രൈസ് ദി ലോർഡ്. ചില വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമേറിയ രീതിയിൽ സംസാരിക്കുകയാണ്, നിന്റെ പ്രാർത്ഥനാ കൂടാരം വലുതാകട്ടെ. ലെറ്റ് ദ ടെന്റ് ഓഫ് യുവർ പ്രെയർ എൻലാർജ്. ഇന്ന് നീ 15 മിനിറ്റാ പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് 2 മണിക്കൂറായി മാറ്റുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എൻലാർജ് ദ ടെന്റ് ഓഫ് യുവർ മിനിസ്ട്രി. നീ ഇന്ന് അരമണിക്കൂർ ആ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നെങ്കിൽ അതൊരു 5 മണിക്കൂറാക്കി മാറ്റുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എൻലാർജ് യുവർ ടെറിട്ടറി ഓഫ് ഇൻഫ്ലുവൻസ്. നീ മറ്റുള്ളവരോട് നീ പ്രവർത്തിക്കുന്നത് ഇന്ന് കേരളത്തിൽ മാത്രമാണെങ്കിൽ അത് ഇന്ത്യ മുഴുവനാകുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് പറഞ്ഞപ്പോഴേ എനിക്കൊരു ഓർമ്മയുണ്ട്, നമ്മുടെ കൂട്ടായ്മയിൽ നല്ല മനോഹരമായ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം എനിക്ക് സോപ്പ് കൊണ്ട് തന്ന, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, ലെറ്റ് ഇറ്റ് ബി അൻ ഇന്റർനാഷണൽ ബ്രാൻഡ്സ്, നോട്ട് ഇവൻ ലോക്കൽ ബ്രാൻഡ്സ്. നീ ഉണ്ടാക്കുന്ന സോപ്പ് മതി, വേറൊന്നും നീ ഉണ്ടാക്കാൻ നോക്കണ്ട, പക്ഷെ ഉണ്ടാക്കുന്ന ശരിക്കും അങ്ങ് ഉണ്ടാക്കി ലോകം മുഴുവൻ കൊടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായ രണ്ട് പേര് കോൾഗേറ്റ്സ് ആൻഡ് ബാറ്റ. ഒരു ചെരുപ്പൂത്തിയായിരുന്നു ബാറ്റ. കോൾഗേറ്റ് പേസ്റ്റ് വിൽക്കുന്നവനൊരു സാധാരണ മനുഷ്യനായിരുന്നു, പക്ഷെ ഇവർ രണ്ടുപേരും ദൈവമക്കളായിരുന്നു. ഇവർ രണ്ടുപേരും അവർ കിട്ടിയ ലാഭത്തിൽ 1/10 ദൈവത്തിന് കൊടുത്തപ്പോൾ അവരുടെ കച്ചവടം ലോകം മുഴുവൻ പോയി. നിനക്ക് ദൈവം തന്നിരിക്കുന്ന സമ്പത്തിൽ നിന്ന്, പ്രോഫിറ്റിൽ നിന്ന് നീ വെട്ടിച്ചു കഴിഞ്ഞാൽ നീ ഒരു കാരണവശാലും കടത്തിൽ നിന്ന് നേരെയാകില്ല. നിനക്ക് കടത്തിൽ നിന്ന് നേരെയാകണമോ,
പത്തിലൊന്നല്ല ഇരുപതിലൊന്നല്ല ദൈവം നിന്നെ പ്രേരിപ്പിക്കുന്നത് കണ്ണടച്ചെടുത്ത് കൊടുക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും, നിന്റെ ബിസിനസ്സിനെ നടത്താനുള്ള എല്ലാ പദ്ധതിയും ദൈവം തമ്പുരാൻ ഉണ്ടാക്കി കൊണ്ടുവരും. ഇന്ന് നിന്റെ ബിസിനസ് ഒരു ലോക്കൽ ബിസിനസ് ആയിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം തന്നിരിക്കുന്ന എല്ലാ ലാഭവും നീ സ്വന്തം കുടുംബത്തിന് വേണ്ടിയും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ രൂപാന്തരം വരാൻ പോകുകയാണ്. ദൈവത്തിന് നിന്നോട് പറയാനുള്ളത്, നിന്റെ പ്രാർത്ഥന നേരെയാകണം, നിന്റെ ജീവിതം നേരെയാകണം, നിന്റെ അനുഭവങ്ങൾ നേരെയാകണം, അതിന്റെ കൂടെ തന്നെ നിന്റെ ബിസിനസ്സും നേരെയാകണം. എൻലാർജ് യുവർ ടെൻഡ് ഓഫ് യുവർ ബിസിനസ്, ഇൻഫ്ലുവൻസ്. ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ രാജ്യങ്ങളെ തെരുമാറാകണമേ. Take me to the places where I have never been because I want to witness for you. എനിക്ക് അങ്ങേക്ക് വേണ്ടി സാക്ഷിക്കുവാൻ കൊതിയാണ്. Hallelujah. How many of you want to enlarge the thing? വേഗം വായിച്ചോ, തുടർന്ന് വായിച്ചോ. Isaiah. പെട്ടെ പതുക്കെ പതുക്കെ, ഇതാണ് മെയിൻ സാധനം. ആദ്യം തൊട്ട് വായിച്ചോ, ഒന്നുകൂടെ വായിച്ചോ. അല്ലല്ല, അതിന് മുമ്പ് ആദ്യം നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. രണ്ട്, നിന്റെ നിവാസങ്ങളുടെ തിരിശീലകളെ. പ്രൈസ് ദി ലോർഡ്. ഫസ്റ്റ് യു ഹാവ് ടു എൻലാർജ് യുവർ സ്ട്രെച്ച് യുവർ ഔട്ട്വേർഡ് ബൗണ്ടറീസ്. ഹൗ ഡു യു ഡു ദിസ്? എങ്ങനെയാ ചെയ്യുന്നത്? ഒന്ന്, സ്ട്രെച്ച് ഔട്ട് യുവർ കർട്ടൻ, നിന്റെ തിരശീലകളെ വലുതാക്കണം. അപ്പം മടങ്ങിയിരിക്കുന്ന തിരിശീലകളെ എന്ത് ചെയ്യണം? നിവർക്കണം. തിരിശീല ഉണ്ട്, കഴിവുകളൊക്കെ ദൈവം തന്നിട്ടുണ്ട്, ടാലൻസ് ഒക്കെ ദൈവം തന്നിട്ടുണ്ട്, അനുഭവങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ട്, മടക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നൂർക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലർ കൊണ്ടുവന്ന ഒരു 5 ലക്ഷം 10 ലക്ഷം രൂപ വീട്ടിൽ ബാങ്കിൽ ഇട്ടിരിക്കുകയാണ്, ഒന്നിനും കൊള്ളാതെ. 10 വർഷം കഴിഞ്ഞാലും അതെന്തായിരിക്കും? 10 ലക്ഷം രൂപയായിരിക്കും. പിന്നെ 5% ഇൻട്രസ്റ്റും അതിൻ്റെ കൂടെ കിട്ടും, അല്ലെ? 10% ഇൻട്രസ്റ്റ് കൂടെ കിട്ടും. യേശു താലന്തുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, കുഴിച്ചിട്ടവനെ ശപിച്ചു കളഞ്ഞു. ദൈവം നിനക്ക് ആരോഗ്യം തന്നിട്ടുണ്ടോ? ദൈവം നിനക്ക് ആയുസ് തന്നിട്ടുണ്ടോ? ദൈവം നിനക്ക് പൈസ തന്നിട്ടുണ്ടോ? ദൈവം നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അത് കൂടുതലാക്കാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് യാതൊരു തെറ്റുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രമാണപ്രകാരം ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ആദ്യം നിന്റെ തിരശീലകളെ വലുതാക്കുക. ഓൾ യുവർ ടാലൻസ്, സ്ട്രെച്ച് ഔട്ട് ദ കർട്ടൻ വൈഡ്. സെക്കൻഡ് തിങ്, രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? നിന്റെ കയറുകളെ കോഡ്സ്. ഇപ്പം നിന്നെ കെട്ടി മുറുക്കിയിരിക്കുന്ന കയർ വളരെ ലൂസാണ്, വളരെ ടൈറ്റാണ്. ഇത് വെച്ചിട്ട് നിനക്ക് നേരെയാകാൻ പറ്റുകയില്ല. കയറുകളെ നീ നീട്ടുക. പണ്ടൊക്കെ ഞങ്ങൾ കൊച്ചായിരുന്നപ്പം ഒരു കളിയുണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ കളിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. രണ്ട് പേരുടെ കാല് ഒരുമിച്ച് കെട്ടിയാൽ ചോടാൻ പറയും, വല്ല ഓട്ടം നടക്കുമോ? മിക്കവാറും പകുതി പേരവിടെ താഴെ വീഴും. അഥവാ ഓടുകയാണെങ്കിൽ പെതുക്കെ രണ്ട് പേര് ഒരേ സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ ഏറെക്കുറെ അങ്ങനെ ഓടുന്ന മണ്ടൻ ആദ്യമോടെ എത്തും. വലിയ സ്പീഡിൽ ഓടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ വീഴും. ഒന്നി നീ വീഴും, അല്ലെ കൂടെ ഓടുന്നവർ. ഇങ്ങനെയാണ് ഈ കെട്ടിയിട്ടിരിക്കുന്നവർ. ഈ കയറ് കെട്ടി വെച്ചിരിക്കുക, ഇവിടെ വളരാനാണ്. ഞാൻ ഇത്രേ ചെയ്യുള്ളൂ, എനിക്ക് ഇത്രേ പറ്റുള്ളൂ, ദൈവം എനിക്ക് ഇത്രേ കഴിവ് തന്നിട്ടുള്ളൂ, ഇതിനെക്കാട്ടിലും വലുതാകേണ്ട ആവശ്യമില്ല, ഇത്രയൊക്കെ മതിയല്ലോ, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു. Tied down by the ropes. God wants you to untie it and stretch it. ഇതുവരെയും ചെയ്തിട്ടില്ലാത്തൊരു കാര്യം പുതിയതായിട്ട് ഈ വർഷം ചെയ്യുമെന്ന് എത്ര പേര് തീരുമാനിക്കും? ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്തൊരു പുതിയ അനുഭവത്തിലേക്ക് ദൈവമേ എന്നെ കടത്തണമെന്ന് എത്ര പേര് ചിന്തിക്കും? Change, enlarge. നല്ല സുഖമായിട്ടൊരു സ്ഥലത്ത് താമസിക്കുമ്പം വീട് മാറി വേറെടുത്തോട്ട് പോകാൻ പറഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടില്ലേ? ജോലി മാറണം, വീട് മാറണം, താമസം മാറണം, പിള്ളേരുടെ അഡ്മിഷൻ മാറണം, അയ്യോ ഇവിടൊക്കെ തന്നെ മതി, ദൈവം നിന്നെ വേറെ സ്ഥലത്ത് കൊണ്ടുപോകാൻ ആലോചിക്കാം. പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. സ്ട്രെച്ച് യുവർ കോർഡ്. മൂന്നാമത്തെയാണ് മെയിൻ സംഗതി. മൂന്നാമത്തെ എന്താണ്? നീ നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. മേക്ക് ഷുവർ ദാറ്റ് യുവർ സ്റ്റേക്ക് വിൽ നെവർ ഗോ. നിനക്ക് എവിടൊക്കെ സ്റ്റേക്ക് ഉണ്ടോ അത് നീ കളയാൻ ആഗ്രഹിക്കരുത്. ദൈവം തന്നിരിക്കുന്ന കുറ്റികളെ നീ ഉറപ്പിച്ചു വെച്ചേക്കണം. ഒരു കാരണവശാലും അത് വിടരുത്. കാലേബ് വന്ന് പറഞ്ഞു, എനിക്ക് 2-3 കുറ്റികളുണ്ട്. ആ മലകൾ ആർക്കും വേണ്ടാത്ത മലകൾ, നല്ല നീറുറവുള്ള മലകൾ, അതെനിക്കുള്ളതാണ്. എത്ര പേർക്ക് അവരുടെ കുറ്റികളെ കുറിച്ച് ഉറപ്പുണ്ട്? ഹൗ മെനി ഓഫ് യു നോ വാട്ട് ഗോഡ് ഹാസ് ഫോർ യു? ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അളവ് എത്ര മാത്രമെന്ന് എത്ര പേർക്കറിയാം?
ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ ചിന്തിച്ചിട്ടില്ല. അതുപോലെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. നിന്റെ കുറ്റികളെ നീറ്റിയടിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഐസായ 49:18-20. He says, lift up your eyes and look at the land. തലമൊക്കെ ചുറ്റും നോക്കുക. കന്നുകൂടുന്നു. നിന്റെ ശൂന്യസ്ഥലങ്ങളും പാഴിടങ്ങളും ദേശമോ ഇനി നിവാസികൾക്ക് പോരാതെ വരും. നിന്നെ വിഴുങ്ങിക്കളഞ്ഞവർ അകന്നിരിക്കും. നിന്നെ ദൈവം അഭിവൃദ്ധി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിനക്ക് പിടിച്ചാൽ കിട്ടാത്ത പോലെ നോബഡി കൻ കണ്ടെയ്ൻ യു. യു ആർ അൺകണ്ടെയ്നബിൾ. ഹല്ലേലൂയ. നോബഡി കൻ കണ്ടെയ്ൻ യു. അതുപോലെ നീ വലുതാകും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആദ്യം വീട് തുടങ്ങുമ്പം രണ്ട് മുറി വെച്ച് തുടങ്ങിയേച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് ഫിറ്റായി, ബെഡും ഡൈനിങ് ടേബിളും അതിനായിരിക്കും. കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയി കുറച്ച് വരുമ്പോഴത്തേക്ക് രണ്ടെന്നുള്ളത് മൂന്നായി, മൂന്നെന്നുള്ളത് നാലായി. ഇത് കൂടി ഇതിങ്ങനെ അങ്ങ് എൻലാർജ് ചെയ്യാണ്. പിന്നെ അത് തിരിച്ച് ചുരുക്കാൻ പറ്റുകയില്ല. ചുരുക്കാൻ പറ്റും, ഒരു 60 വയസ്സാകുമ്പോൾ പിന്നെ ഒന്നും പൊക്കാൻ വയ്യാതാകുമ്പോൾ തിരിച്ച് പിന്നെയും പഴയ ഒരു മുറിയിലോട്ടാവും. പ്രൈസ് ദി ലോർഡ്. യു ബിക്കം അൺകണ്ടെയ്നബിൾ. ദൈവം നിനക്ക് തന്നിരിക്കുന്ന നന്മകൾ ഒരു സഭയ്ക്കുള്ളിൽ, ഒരു ദേശത്തിന്റെ ഉള്ളിൽ, ഒരു കുടുംബത്തിനുള്ളിൽ ഒതുക്കാൻ വയ്യാത്തതുപോലെ വലുതായിത്തീരും. അബ്രഹാമും ലോത്തും അത്രമാത്രം വലുതായിട്ട് ഒരു ദേശത്തിന് അവരെ വഹിക്കാൻ വയ്യാതായി. ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. നീ വളരണം, നീ ആത്മാർത്ഥമായി വളരണം, നിന്റെ ജീവിതം മുഴുവൻ സമർത്ഥിയുള്ളതായി തീരണം. നശിച്ചു പോകാൻ ദൈവം ആരെ കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഐസായ 54:7-8. അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചെങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്ത് കൊള്ളും. നിത്യ സ്നേഹത്തോടെ, എവർ ലാസ്റ്റിംഗ് ലവ്, നിത്യ സ്നേഹത്തോടെ ഞാൻ നിന്നെ ഇന്ന് രാത്രി നിത്യ സ്നേഹത്തോടെ ദൈവം നിന്നെ കരുണ കാണിക്കുവാൻ കാത്തിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില നാളുകളായി സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കരഞ്ഞ് 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 ഉള്ളു കയ്പോടെ നിശിക്കുന്ന സഹോദര, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിന്നോട് പറയാനുള്ളത്, ഞാൻ നിന്നെ നിത്യ സ്നേഹത്താൽ സ്നേഹിച്ചിരിക്കുകയാണ്. നിന്റെ അവസ്ഥകൾക്കൊരു രൂപാന്തരം ദൈവം തരാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുറച്ച് നാളത്തേക്ക് നീ തള്ളപ്പെട്ടവനായിരുന്നു, പക്ഷെ ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നീ തള്ളപ്പെട്ടവനല്ല. ഹല്ലേലൂയ. ദൈവം നിന്നെ നിത്യ സ്നേഹത്താൽ സ്നേഹിച്ചിരിക്കുകയാണ്. 54 Isaiah 54, you must read and make it by heart today. അതിന്റെ 14-15 വായിച്ചോളൂ. 14-15. I will strengthen and establish you. ഞാൻ നിന്നെ ഉറപ്പിക്കും. I will strengthen and establish you. നല്ലവണ്ണം പ്രാർത്ഥിക്കുകയും നല്ലവണ്ണം വചനം വായിക്കുകയും നല്ലവണ്ണം ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ദൈവം അവന്റെ ജീവിതത്തിൽ ഉറപ്പിക്കും. ഒരു കാരണവശാലും ഒരു ശത്രുവിനും അവനെ എടുത്തോണ്ട് പോകാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 13 വാക്യം വായിക്കുന്നത്, ഐ വിൽ ടീച്ച് ദെയർ ചിൽഡ്രൻ, അവരുടെ മക്കളെ ഞാൻ ഉപദേശിച്ച്, യഹോവയായ ഞാൻ അവരുടെ മക്കളെ ഉപദേശിച്ച്. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ഞാൻ മക്കളെ ഉപദേശിക്കും. പി സി തോമസ് ഉപദേശിക്കുന്നതിന് എത്ര വലിയ കാര്യമല്ലേ. പീപ്പിൾ ഗിവ് ലോട്ട് ഓഫ് മണി, ഹി ഈസ് എ ഗ്രേറ്റ് മാൻ, ഗ്രേറ്റ് പ്രൊഫസർ. നാസയുടെ സയന്റിസ്റ്റിന്റെ അടുക്കെ പോയി പഠിക്കാൻ, അമേരിക്കയിലുള്ള ഡോക്ടർമാരുടെ അടുക്കെ പോയി പഠിക്കാൻ, കേരളത്തിലുള്ള തുമ്പായിൽ പോയി പഠിക്കാൻ, റിസർച്ച് ചെയ്യാൻ, പീപ്പിൾ ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ്. കേംബ്രിഡ്ജ് വിടാൻ, എന്റെ മകൻ എവിടാ, കേംബ്രിഡ്ജിലാണ്, കേംബ്രിഡ്ജിലെ പ്രൊഫസറാണ് പഠിപ്പിക്കുന്നത്, ഹാർവേഡിലെ പ്രൊഫസറാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ വചനം പറയുന്നു, നിന്റെ മക്കളെ യഹോവയായ ദൈവം പഠിപ്പിക്കുന്നു. കേംബ്രിഡ്ജ് പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും, ഹാർവേഡ് പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും, ലോകത്തിലെ വലിയ ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും, സ്വർഗത്തിലെ അപ്പച്ചൻ പഠിപ്പിക്കുന്ന ദൈവമൊക്കെ കാര്യം ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ എത്ര മക്കളെ അപ്പമ്മ ദൈവമാണ് പഠിപ്പിക്കുന്നത്? വി ആർ സോ കൺസേൺഡ് അബൌട്ട് ഗെറ്റിംഗ് എഡ്യൂക്കേഷൻ ബൈ ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ബട്ട് വി ആർ നോട്ട് കൺസേൺഡ് ദാറ്റ് അവർ ചിൽഡ്രൻ ഗെറ്റ് എഡ്യൂക്കേറ്റഡ് ബൈ ഗോഡ് ആൻഡ് ഹെവൻ. സ്വർഗത്തിലെ അപ്പച്ചനാണ് ഇനി എന്റെ മക്കളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്?
ലോകത്തിലെ വലിയ 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 യൂണിവേഴ്സിറ്റി അല്ല, പലർത്തും പോയി പഠിച്ചു കഴിഞ്ഞാൽ ഉള്ളതുകൂടെ പോകും. ദൈവത്തിന് ഇവിടെ ആരാ പറയുന്നത്? യഹോവയായ ദൈവം പറയുന്നത്, ഞാൻ നിന്റെ മക്കളെ, ഐ വിൽ ടീച്ച് ദ ചിൽഡ്രൻ, ഞാൻ നിന്റെ മക്കളെ പഠിപ്പിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം അതിന്റെ 17-ാം വാക്യം, നോ വെപ്പൺ ദാറ്റ് ഈസ് ഫോംഡ് അഗൈൻസ്റ്റ് യു ഷാൽ പ്രോസ്പർ, നിനക്കെതിരായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. നീ ശരിക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു നിൽക്കുക, നീ ദൈവത്തിന്റെ വചനം അനുസരിച്ച് നിൽക്കുക, നിനക്കെതിരായിരിക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവജനമേ, സഹോദരിയെ, ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനെതിരായി ചില ജീവിതങ്ങൾ, ചില ആയുധം പണിതുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തകർക്കുവാൻ സ്വർഗത്തിന് ശക്തിയുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില നാളുകളായി നിന്റെ വിഷയം കോടതിയിലാണ്, ചില നാളുകളായി നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആരും നിന്നെ സഹായിക്കാൻ സാധിക്കുന്നില്ല, നിന്റെ ശത്രുവിന് ഒത്തിരി വലിയ പിടിപാടുണ്ട്. പക്ഷെ എന്റെ ദൈവം പറയുന്നു, നിന്റെ പ്രശ്നങ്ങളെ മാറ്റുവാൻ അവൻ ആ ആയുധത്തെ തകർത്ത് കളയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിനക്കെതിരായി പണിയുന്ന ഒരായുധവും ഫലിക്കയില്ല. എത്ര പേരത് വിശ്വസിക്കുന്നു? നോ വെപ്പൺ ഷാൽ ബി ഫോംഡ് അഗൈൻസ്റ്റ് മീ, നത്തിങ് കാൻ പ്രോസ്പർ. ഹല്ലേലൂയാ. അതിന്റെ 10-ാം വാക്യം അതിലും നല്ലതാണ്, 54:10. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, ഞാൻ ദൈവത്തിന്റെ ദയയോ നിന്നെ. മൗണ്ടൻസ് വിൽ മൂവ്, ഹിൽസ് വിൽ ഡിസപ്പിയർ, ബട്ട് ദ കൈൻഡ്നെസ് ഓഫ് ഗോഡ് വിൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം യു. വാട്ട് എ ബ്യൂട്ടിഫുൾ വേഴ്സ്. എവിടെങ്കിലും മല മാറിപ്പോകുന്ന കണ്ടിട്ടുണ്ടോ? എവറസ്റ്റ് നീങ്ങിപ്പോകുന്നത്, പാലക്കാടുള്ള ചെറിയ മല പോലും ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. സഹ്യപർവ്വതം അവിടെ കിടപ്പുണ്ട്, ഒരു മലയും മാറിയിട്ടില്ല. അഥവാ സഹ്യപർവ്വതം മാറി അറബിക്കടലിൽ പോയാലും സ്വർഗത്തിലെ ദൈവത്തിന് നിന്നോടുള്ള ദയ ഒരിക്കലും മാറുകയില്ല. അത് 365 ദിവസവും അത് പുതുക്കി വരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മലകൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എനിക്ക് നിന്നോടുള്ള ദയ വിട്ടുമാറുകയില്ല. കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ ദൈവം എന്നോട് കാണിച്ച വലിയ ദയക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദയ ഒരിക്കലും മാറുകയില്ല, ഇന്നും അത് പുതിയതാണ്. His mercies are new every morning. എന്നും പുതുക്കി വരുന്ന ദൈവത്തിന്റെ ദയക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. How many of you experience new mercy every day? എന്നും പുതിയ ദയ അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലത്തെ ദയയല്ല, ഇന്നലത്തെ അപ്പമല്ല, ന്യൂ മേഴ്സി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അവസാനമായി ഞാൻ പറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എബേസിന്റെ പ്രാർത്ഥനയാണ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ും 10-ും വാക്യം. അത് വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ദൈവം നിന്റെ അതിർത്തിയെ വിസ്താരമാക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവം നിന്റെ അവസ്ഥകളെ വ്യത്യാസമാക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണെന്നറിയാമോ? സ്ട്രെച്ച് ചെയ്യും, ലൈക്ക് എൻ എലാസ്റ്റിക് ബാൻഡ്. ബോഡി ബിൽഡേഴ്സിനോട് ചോദിച്ചാൽ അവർക്കറിയാം, മസിൽ ഗ്രോത്ത് വേണമെങ്കിൽ സ്ട്രെച്ചിങ് നടന്നെങ്കിലേ സാധിക്കുകയുള്ളൂ. സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ ഒരു ചെറിയ വേദനയുണ്ട്, പക്ഷെ ആ വേദന പിറ്റേ ദിവസം നല്ല ഷേപ്പായിട്ട് മാറും. ഗോഡ് വിൽ സ്ട്രെച്ച് യു എ ലിറ്റിൽ ബിറ്റ്, ഇറ്റ് മേ പെയിൻ യു ഫോർ എ ലിറ്റിൽ വൈൽ, ബട്ട് ഇറ്റ് വിൽ ബ്യൂട്ടിഫൈ യുവർ ലൈഫ്. വെൻ യു ആർ ബിൽഡിംഗ് യുവർ ബോഡി, വെതർ ഇറ്റ് ബി സ്പിരിച്വൽ ഓർ ഹ്യൂമൻ ബോഡി, വെൻ യു ഡു എക്സസൈസ്, ഇറ്റ്സ് കോൾഡ് സ്ട്രെച്ചിങ്. ആദ്യം ചെയ്യുന്ന ഏത് ബോഡി ബിൽഡറോട് ചോദിച്ചു കഴിഞ്ഞാൽ, വാമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്ന എന്താണ്? സ്ട്രെച്ചിങ്. വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ ചെയ്യുന്ന എന്താണ്? സ്ട്രെച്ചിങ്. സ്ട്രെച്ചിങ് ചെയ്തെങ്കിൽ മാത്രമേ ആരോഗ്യം നിൽക്കുകയുള്ളൂ. പ്രായമുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റാ സ്ട്രെച്ച് ചെയ്യണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ, പട്ടിയും പശുവും ഒക്കെ കിടന്നേച്ച് എഴുന്നേറ്റ് കഴിയുമ്പം ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്? പട്ടിക്കും പശുവിനും അറിയാം സ്ട്രെച്ചിങ് ഇമ്പോർട്ടൻ്റ് ആണ്, മനുഷ്യനറിയില്ല. കിടന്നേച്ച് നീ അതുവഴി അങ്ങ് എഴുന്നേറ്റ് പോകും. രാവിലെ എഴുന്നേറ്റാ 2 സ്ട്രെച്ച് ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് എന്തെല്ലാം കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. സ്ട്രെച്ചിങ് ദ ബോഡി ഈസ് വെരി ഹൈലി എസൻഷ്യൽ ഫോർ ലോങ് ലൈഫ്. യുവർ സ്പൈനൽ കോർഡ് വിൽ ബി സ്റ്റിമുലേറ്റഡ്, യുവർ നെർവ്സ് വിൽ ഹാവ് ബ്ലഡ് സപ്ലൈ ഗോയിങ്. വലിയ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എഴുന്നേറ്റ് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. പട്ടിക്കും പശുവിനും അറിയാം, നമുക്കറിയില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. ദൈവം നിന്നെ ഒന്ന് വലിക്കും, ഒന്ന് വലിക്കും. എന്തിനാണെന്നറിയാമോ? അനുഗ്രഹിക്കുവാൻ. നിന്റെ ബോഡി ബിൽഡിങ്, സ്ട്രെച്ചിങ് യുവർ ബോഡി. ഇപ്പം ദൈവം നിന്റെ അതിരുകളെ ഒന്ന് വലിച്ച് വിസ്താരമാക്കാൻ പോവുകയാണ്. അവസാനമായി ആ വാക്യം കൂടെ വായിക്കാം. ജബേസിന്റെ പ്രാർത്ഥന, 1 കൊരിന്ത്യർ 4:9 വാക്യം.
ஆ ஃபர்ஸ்ட் க்ரானிக்கல்ஸ் 4:9-10. எபேஸ் தன்റെ சகோதரന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ആ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് ആരെങ്കിലും തന്റെ മക്കൾക്ക് വ്യസനം എന്ന് പേരിടാറുണ്ടോ? ഇല്ല. ജോയ് എന്ന് പേരിടും, പീസ് എന്ന് പേരിടും, ഗ്ലോറി എന്ന് പേരിടും, ഹാപ്പി എന്ന് പേരിടും, അല്ലേ? ഒത്തിരി ജോയ്, പീസ്, ഹാപ്പി. വ്യസനം എന്ന് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? വ്യസനം എന്ന് ഇട്ടെങ്കിൽ അത്രമാത്രം അമ്മ ദുഃഖിച്ച് കാണണം. അത്രമാത്രം ദുഃഖിക്കുന്ന അമ്മയുടെ മകനെ വ്യസനപാത്രമായിട്ടല്ല ദൈവം വിട്ടത്. നാട്ടുകാർ നിനക്ക് ഇട്ടിരിക്കുന്ന പേരിനെ മാറ്റി എഴുതാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും. വീട്ടുകാരിട്ടിരിക്കുന്ന പേരിനെ മാറ്റി എഴുതാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും. ഇന്ന് നീ വ്യസനമാണെന്ന് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നീ തോൽവിയാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ചിലപ്പോൾ നിന്റെ വീട്ടിൽ നിന്നെ തോൽവിയായിട്ടായിരിക്കും കണ്ടിരിക്കുന്നത്, നാട്ടിൽ നിന്നെ വ്യസനമായിട്ടായിരിക്കും കണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ ദൈവം അങ്ങനെ അല്ല കണ്ടിരിക്കുന്നത്. നിന്നെ വിജയമായിട്ടാണ് കണ്ടിരിക്കുന്നത്, നമ്പർ വൺ ആക്കിയാണ് കണ്ടിരിക്കുന്നത്, നിന്റെ അതിരിനെ വിസ്താരമാക്കിയാണ് ദൈവം കണ്ടിരിക്കുന്നത്. എബേസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പ്രാർത്ഥന വായിച്ചേ. എന്താ വായിച്ചേ? ഇസ്രായേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചേ? നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും. ഇത്രയും സമയം വചനം കേട്ടത് എന്തിനു വേണ്ടിയാണ്? ദൈവമേ എന്നെ അനുഗ്രഹിക്കാനാ, നിശ്ചയമായി അനുഗ്രഹിക്കാൻ. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് നിന്നെ കൊണ്ടുവന്നത് നിന്നെ അനുഗ്രഹിക്കാനാണ്. ഇന്ന് രാത്രി നീ ടി വി ഓൺ ചെയ്ത് കേൾക്കുന്നത് നിന്നെ അനുഗ്രഹിക്കാനാണ്. ഇന്ന് രാത്രി നീ ഈ ഏത് മാധ്യമത്തിലൂടെയാണേലും നീ വചനം കേൾക്കുന്നത് നിന്നെ അനുഗ്രഹിക്കാനാണ്. യെബേസ് പറയുകയാണ്, യഹോവയുടെ ദൈവമേ നീ എന്നെ നിശ്ചയമായും 100% ഷുവർലി, ഐ എം അബ്സല്യൂട്ട്ലി ഷുവർ ദാറ്റ് ഗോഡ് ഈസ് ഗോയിങ് ടു ബ്ലെസ് മീ. കഴിഞ്ഞ കാലങ്ങളിൽ അനുഗ്രഹിച്ചതുപോലെ അല്ല സഹോദര, ഒരു പുതിയ അനുഗ്രഹം ദൈവം തരാൻ പോവുകയാണ്. ഒരു പുതിയ ശക്തി ദൈവം തരാൻ പോവുകയാണ്. ഒരു പുതിയ വെളിപാട് തരാൻ പോവുകയാണ്. നിശ്ചയമായും എന്നെ അനുഗ്രഹിച്ച്, അതാണ് മെയിൻ വിഷയം. എന്റെ അതിർ വിസ്താരമാകണം. When the boundary of your prayer increases, when the boundary of your faith increases, when the boundary of the word of God that you are studying increases, then the boundary of your life will increase. നിന്റെ പ്രാർത്ഥനയുടെ അതിര് വലുതാകുമ്പോൾ, നിന്റെ വചന ധ്യാനത്തിന്റെ അതിര് വലുതാകുമ്പോൾ, നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ അതിര് വലുതാകുമ്പോൾ, നിന്റെ വ്യക്തി ജീവിതത്തിന്റെ അതിര് വലുതാകും, നിന്റെ കുടുംബ ജീവിതത്തിന്റെ അതിര് വലുതാകും, നിന്റെ ബിസിനസിന്റെ അതിര് വലുതാകും, നിന്റെ എല്ലാ അതിരുകളും വലുതാകും. പ്രാർത്ഥനയുടെ അതിര് വലുതാകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. വിശ്വാസത്തിന്റെ അതിര് വലുതാകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവവചനം വായിക്കുന്നതിന്റെ അതിര് വലുതാകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എനിക്ക് സന്തോഷം തോന്നി, ഞാൻ ഹീബ്രുവും കൂടെ പഠിക്കാൻ പോവാണ്. എന്തെങ്കിലും നീ പഠിക്കും, വചനത്തെ പഠിക്കാൻ നീ ഏൽപ്പിച്ചു കൊടുക്കുക. എൻലാർജ് യുവർ ബൗണ്ടറി, അതിര് നീ വലുതാക്കുക. അറ്റ്ലീസ്റ്റ് മലയാളത്തിലെങ്കിലും നീ ബൈബിൾ വായിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ എന്റെ അതിര് വലുതാക്കി, വിസ്താരമാക്കി. അതിര് വിസ്താരമാക്കിയ എന്നെ തന്നെ വിടരുത്. ഞാൻ വ്യസനപുത്രനാണ്, എന്റെ പേര് എബേസ് എന്നാണ്. പക്ഷെ നീ എന്റെ കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമാകാതെ, ഇപ്പോഴുണ്ടായിരിക്കുന്ന രോഗം നിനക്ക് മരണ കാരണമാകാതെ, ഇപ്പോഴുണ്ടായിരിക്കുന്ന തോൽവി നിന്റെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകാതെ, ഇപ്പോഴുണ്ടായിരിക്കുന്ന ജീവിത അനുഭവം നിന്നെ അവസാനിപ്പിക്കാൻ അല്ല സഹോദരി, നിന്നെ വളർത്താനാണ്. വ്യസന കാരണമാകാതെ വായിച്ചോ, കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. Let us pray that prayer. Lord, enlarge in my territory. Increase my life. Make me a better person. Increase my faith. Increase my prayer. Increase my experience. Increase every area of my life. God is planning to increase your life. How many of you want an increase in your life this year? I want to pray for you. ഒരു വളർച്ച ആഗ്രഹിക്കുന്നവർ, ഒരു ഉയർച്ച ആഗ്രഹിക്കുന്നവർ, ആത്മീകമായി, ഭൗമികമായി, ശാരീരികമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പ്രാർത്ഥന വളരട്ടെ, പ്രവർത്തനം വളരട്ടെ, വിശ്വാസം വളരട്ടെ, വചന ധ്യാനം വളരട്ടെ. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, ഇന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നേരെയാകുവാൻ, ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ പഠിപ്പിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകൾ
കർത്താവെ ഞങ്ങൾ ദേശത്ത് പ്രാർത്ഥിക്കുവാൻ കൃപ തരുമാറാകണമേ. ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ സഭയിൽ പ്രാർത്ഥിക്കുവാൻ കൃപ തരുമാറാകണമേ. ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ കുടുംബത്ത് പ്രാർത്ഥിക്കുവാൻ കൃപ തരുമാറാകണമേ. ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ കൃപ തരുമാറാകണമേ. അത് മാത്രമല്ല കർത്താവെ, ഞങ്ങളുടെ ആതിരുകളെ വലുതാക്കുമാറാകണമേ, ഞങ്ങളുടെ കയറുകളെ അഴിക്കുമാറാകണമേ, ഞങ്ങളുടെ കുറ്റികളെ മാറ്റിയടിക്കുമാറാകണമേ, ഞങ്ങളുടെയുള്ള അവകാശങ്ങൾ, നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ ഞങ്ങൾക്ക് മടക്കി തരുമാറാകണം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുവാൻ ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹ വിഷയമാക്കി തീർക്കുമാറാകണമേ. വ്യസന പുത്രൻ എന്ന് ഞങ്ങൾക്ക് പേരിട്ടിട്ടുണ്ടെങ്കിലും അനുഗ്രഹത്തിന്റെ പുത്രനാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. സകലമാനോ മഹത്വവും അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം സമർത്ഥിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് എവ്രി വൺ ഓഫ് യു, ബിക്കോസ് ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യു, മച്ച് ബെറ്റർ ദാൻ യു ആൻഡ് യുവർ പ്ലാൻ. ഗോഡ് ഹാസ് എ ഗ്രേറ്റർ പ്ലാൻ ദാൻ വാട്ട് വി പ്ലാൻ. നമ്മുടെ ചിന്തകളല്ല അവൻ്റെ ചിന്തകൾ, അവൻ്റെ ചിന്തകൾക്ക് അനുസരിച്ച് ജീവിപ്പാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.